ആത്മാവിനെ ശുദ്ധീകരിച്ചവനാണ് വിജയിച്ചത്. ആത്മാവിനെ വിമലീകരിച്ചവനാണ് വിജയിച്ചത്. ആത്മാവിന് ചേറുപുരട്ടിയവൻ അവൻ പരാജയപ്പെട്ടവനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ ആകാരത്തിലേക്കോ നിങ്ങളുടെ രൂപ ഭംഗിയിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. അല്ലാഹു ശ്രദ്ധിക്കുന്നത് എവിടെയാണ്? വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം, നിങ്ങളെ ആത്മാവിലേക്കാണ്. ആ ആത്മാവ് വൃത്തിയുണ്ടോ ശുദ്ധിയുണ്ടോ അവനെയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഭൗതിക ശരീരത്തിന്റെ വൃത്തിക്കും പ്രൗഢിക്കും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്താറുണ്ട്. അതും മതം നമ്മളോട് പറഞ്ഞ കാര്യമാണ്, അത് ആവശ്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹിരീൻ. ഖുർആൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള വൃത്തിയുള്ളവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഒന്ന്, പാശ്ചാതാപ ബോധമുള്ള പാപക്കറയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളെയാണ്, അവരാണ് തവ്വാബീൻ എന്ന് പറഞ്ഞവർ. വൽ മുത്തഹിരീൻ, ഭൗതികമായ വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവർ, ശരീരവും ധരിക്കുന്ന ഉടയാടകളും താമസിക്കുന്ന വീടും പരിസരവും ഇടപഴകുന്ന ചുറ്റുപാടുമെല്ലാം വൃത്തിയോടെ സൂക്ഷിക്കുന്നവരെയാണ് അല്ലാഹു താല്പര്യപ്പെടുന്നത്. എന്നാൽ ഭൗതികമായ വൃത്തിയും ആരോഗ്യവും ശുദ്ധിയുമൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മളൊക്കെ നിതാന്ത ജാഗ്രത കാണിക്കുമ്പോൾ നമ്മുടെ വിജയപരാജയങ്ങളെ പ്രധാനമായും തീരുമാനിക്കുന്ന ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നിടത്താണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടികൾ പ്രസക്തമായി തീരുന്നത്. നമ്മളെ വീട്ടിൽ ചെന്ന് ആൾമറ തുറന്നു നോക്കിയാൽ അവിടെ ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കളും സോപ്പ്, സുഗന്ധദ്രവ്യങ്ങൾ, ഉടയാടകളുടെ എണ്ണം, ഇന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരാൾക്ക് എത്ര ഡ്രസ് ഉണ്ട് എന്നുള്ളത് നിന്ന നിപ്പിൽ നിന്ന് പറയാൻ പറ്റൂല, അത്രയുണ്ട് ചെരുപ്പ്. ഇങ്ങനെ നമ്മളെ ശരീരത്തിന്റെ അലങ്കാരത്തിന് വേണ്ടി വിലപിടിപ്പുള്ള ഒരുപാട് ആഭരണങ്ങൾ അടക്കം വാങ്ങിവെച്ച്, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, നടന്നും മറ്റും നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ആത്മാവിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി, ആത്മീയതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. അവിടെയാണ് മഹാന്മാർ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്, ഓ ഭൗതിക ശരീരത്തെ പരിപാലിക്കുന്ന മനുഷ്യ, തീർത്തും അത് നശിച്ചു പോകുമെന്ന് നിനക്കുറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് ലയിച്ചു ചേരാനുള്ളതാണെന്നത് തീർച്ചയാണ്. എന്നിട്ടും അതിൻ്റെ അലങ്കാരത്തിന് വേണ്ടി, അതിൻ്റെ പ്രൗഢിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നീ എത്രമാത്രം ചെലവ് ചെയ്യുന്നു, ശ്രദ്ധ പുലർത്തുന്നു, അതേ സമയത്ത് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് നിന്റെ ആത്മാവിലേക്കൊന്ന് മുന്നിട്ട് അതിന്റെ അലങ്കാരവും സൗന്ദര്യവും നീ പൂർത്തീകരിക്കണം. കാരണം ഫഅന്ത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനോ, നീ ഒരു യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് നിന്റെ ആത്മാവ് കൊണ്ടാണ്, ശരീരം കൊണ്ടല്ല.
അല്ലാഹു ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി നമ്മളെ തൂക്കി നോക്കൂല. രണ്ട് ഇന്ത്യയിലുള്ളവൻ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദോസിൽ, ഒരു ഇന്ത്യയിലുള്ളവൻ ജന്നാത്ത് ആദിന്. അങ്ങനെ തൂക്കത്തിനനുസരിച്ചല്ല സ്വർഗം തരിക, വണ്ണം അളന്നിട്ടുമല്ല, നീളം നോക്കിയിട്ടുമല്ല, സൗന്ദര്യം നോക്കിയിട്ടുമല്ല. അവിടെ സലാമത്ത് കിട്ടുന്നത് ആത്മീയമായ വിശുദ്ധി ആരാണോ കൈവരിച്ചത് അവനാണ്. ആത്മാവിന്റെ വിമലീകരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെന്താണ് ഈ ആത്മാവ്? നമുക്കതിനെ കുറിച്ച് വല്ലതും അറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, യസ്അലൂനക അനിർറൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവിനെ സംബന്ധിച്ച് ജനങ്ങൾ അങ്ങയോട് ചോദിക്കും, നബിയേ അവരോട് പറഞ്ഞേക്കുക, അർറൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നത് എന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു സംഗതിയാണ്. അതിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ പരിധിയിലാണ് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞേക്കുക. അപ്പൊ സ്വാഭാവികമായി നമ്മളെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം വരും, അതെന്താ അങ്ങനെ ഒരു സാധനം? നമുക്കൊന്നും അറിയാതെ അല്ലാഹുക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയോ? അതെ. അതിന്റെ ഉത്തരമാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ പറ്റി മാത്രമല്ല, അല്ലാഹുവിന്റെ അറിവിൽ പെട്ട കാര്യങ്ങളിൽ നിന്ന് വളരെ പരിമിതമായത് മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാത്തതല്ലേ ഇവിടെ കൂടുതൽ, അറിയുന്നത് വളരെ കുറവല്ലേ? നമുക്ക് അറിയാനും മനസ്സിലാക്കാനുമുള്ള ആയുധം നമ്മുടെ പഞ്ചേന്ദ്രിയമാണ്. കണ്ടറിയ, തൊട്ടറിയ, മണത്തറിയ, രുചിച്ചറിയ, കേട്ടറിയ, ഇതിലൂടെയാണല്ലോ നമ്മൾ ഒരു കാര്യത്തെ അറിയുന്നത്. ഇതെത്രമാത്രം പരിമിതമാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് ജീവികൾ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മളൊരു ജീവിയാണ് മനുഷ്യൻ. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ ആശ്രയിച്ച് എത്ര കോടി ജീവികളുണ്ടെന്ന് അറിയാം? ഒരു മനുഷ്യന്റെ മുഖത്ത് 10,000 ജീവികൾ താമസിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു പരിമിതപ്പെടുത്തിയതിനാൽ നമ്മളൊക്കെ അടുത്തടുത്തിരിക്കുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ അടുത്തു നിൽക്കുന്നു. നമ്മളെ കണ്ണിന് അള്ളാഹു തആല എങ്ങാനും ഇന്നുള്ളതിനേക്കാൾ മൂർച്ച നൽകിയിരുന്നെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അടുക്കൂല. കാരണം ഇവരൊക്കെ മുഖത്തുനിന്ന് ഇങ്ങനെ ഇങ്കിലാപുളിക്കണ ഇങ്ങനെ കാണും ഈ ജീവികളെ. നമ്മൾ പാകം കാണുന്നത് ഈ പേനെ പോലത്തെ ജീവികളെ മാത്രമാണ്, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണും. നമ്മളെ രക്തത്തിൽ എത്ര കോടിക്കണക്കിന് ജീവികളുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന അറിവ്, അതിന്റെ കഴിവൊക്കെ വളരെ ചെറുതാണ്. ആത്മാവ് മനുഷ്യന്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ആത്മാവിനെ സംബന്ധിച്ച് ഒരു രാസപരമായ പരിശോധന നടത്താനോ അതിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറേറ്റ് നേടാനോ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം മനുഷ്യരുടെ ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നല്ല ആത്മാവ്. പിന്നെ ഈ ആത്മാവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ആത്മാവിനെ സംബന്ധിച്ച് അല്ലാഹുവും അവന്റെ റസൂലും, അല്ലാഹുവിൽ നിന്ന് വിവരം കിട്ടിയ ആളാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവര് എന്താണോ പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാം, അംഗീകരിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഗവേഷണങ്ങൾക്ക് പഴുതില്ലാത്ത ഒരു പ്രതിഭാസമാണ് മനുഷ്യന്റെ ആത്മാവ്. അല്ലാഹുവും റസൂലും ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ വിശ്വസിച്ചു വരുന്ന പഠിച്ചു വരുന്ന കാര്യങ്ങളാ. അതിലൊന്നാണ് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ സൃഷ്ടിക്കുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആത്മാവിനെ പടക്കപ്പെട്ടു എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതിയാണ്.
അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ പിറക്കാൻ പോകുന്ന മനുഷ്യരുടെ ആത്മാവുകളെ പുറത്തു കൊണ്ടുവന്നു ചില പ്രതിജ്ഞ അല്ലാഹു ചെയ്യിപ്പിച്ച സംഭവം ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിനെ പറ്റിയുള്ള അറിയുന്ന ഒരു വിവരത, ശരീരം പടക്കണേന് മുമ്പ് ആത്മാവിനെ പടച്ചിട്ടുണ്ട്, ആലമുൽ അർവാഹ് നേരത്തെ ഉണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്, ആ ആത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത് മാതാവിന്റെ ഗർഭാശയത്തിൽ 120 ദിവസം പൂർത്തിയാകുന്ന അന്നാണ്. അന്നാണ് നേരത്തെ പടക്കപ്പെട്ട ആത്മാവിനെ നമ്മളെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. അത് ആത്മാവിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന മറ്റൊരു വിവരമാണ്. ഈ ആത്മാവിന്റെ രസതന്ത്രം നമുക്കറിയില്ല, അതിന്റെ ഘടനകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. ആത്മാവിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നമുക്കറിയുന്നത്. ഈ ആത്മാവ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അവൻ ജീവിക്കുന്ന കാലത്ത്. ആ സമയത്തു തന്നെ അതിന് ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് തന്നെ ചില ക്രയവിക്രയങ്ങളൊക്കെ അതിനുണ്ട്. സുഹൈൽ ബുഖാരിയിൽ തന്നെ വന്ന ചില റിപ്പോർട്ടുകൾ കാണാം. അൽ അർവാഹു ജുനൂദും മുജന്നദാ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, ആത്മാവുകൾ പരസ്പരം സൗഹൃദമുള്ള സേനയാണ്, പരസ്പര ബന്ധമുള്ള സൈന്യങ്ങളാണ്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ, ആത്മാവുകൾ പരസ്പരം അറിഞ്ഞവരുണ്ടെങ്കിൽ, പരസ്പരം യോജിച്ചവർ, പൊരുത്തമുള്ള ആത്മാവുകൾ, ഇഖ്തലഫ അവർ യോജിക്കും. അത് ഉണർവിലും ഉണ്ടാകും, ഉറക്കത്തിലും ഉണ്ടാകും. പരസ്പരം വിയോജിപ്പുള്ള ആത്മാവുകൾ അവർ വഴി പിരിഞ്ഞു പോകും, അവരെ കൂട്ടിച്ചേർത്താലും അവരൊന്നിച്ചു നിൽക്കൂല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലുമുദ്ദീന്റെ ചില ഭാഗങ്ങളിൽ ഈ വിഷയം നന്നായി സമർത്ഥിക്കുന്നുണ്ട്. ആത്മാവിന്റെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകളെ ഭാര്യാ ഭർത്താക്കന്മാരായി കൂട്ടിച്ചേർത്തു കൊടുത്തു. രക്ഷിതാക്കൾ മഹല്ല് നേതൃത്വത്തിന്റെ ഉലമാഇന്റെ സാന്നിധ്യത്തിൽ നിക്കാഹ് ചെയ്തു കൊടുത്തതാണ്. പക്ഷേ അവര് എങ്ങനെയായിട്ടും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെ ചിലരുണ്ടാവും. ചില ആൾക്കാരിങ്ങനെ സഹിച്ച് സഹിച്ച് പോയി പോയി 10 കൊല്ലോ 20 കൊല്ലോ ഒക്കെ ഉണ്ടാ പിന്നെ തൊലാക്കല്ലി പോവാ. എന്നിട്ട് പറയും, ഞങ്ങൾ അന്നേ യോജിപ്പിലല്ല എന്നറിയും കൊറേ കാലം കഴിഞ്ഞിട്ട്. ഇത് ഭൗതികമായി കാണുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവും അവരുടെ കാണൂല. പക്ഷെ അവരുടെ ആത്മാവുകൾ തമ്മിൽ എന്തില്ലാത്തോണ്ടാ, പൊരുത്തില്ലാത്തോണ്ടാ. അതാവും ആ തനാക്കറമിൻഹായ്തലഫ്. അതേസമയത്ത് ഇണക്കമുള്ളവരാണെങ്കിലോ അവര് നല്ല പൊരുത്തണ്ടാവും. അങ്ങനത്തെ ഇണക്കമുള്ള ആത്മാവുകൾ, അത് മനുഷ്യരുടെ കൂട്ടത്തിലും അല്ലാത്ത കൂട്ടത്തിലും ഒക്കെ ഉണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംഭവം പറയുന്നുണ്ട്. മക്കയിൽ തമാശ പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. എല്ലാ നാട്ടിലും ഉണ്ടാകും കുറച്ച് തമാശ പറയുന്ന പെണ്ണുങ്ങളും കുറച്ച് തമാശ പറയുന്ന ആണുങ്ങളും. ഈ കല്യാണ രാത്രിയൊക്കെ ഹയാത്താകണമെങ്കിൽ ഓലുണ്ടാവണം. അവർ വന്നിരുന്നു ഉറക്കം വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ അവരെ രസിപ്പിച്ചും ചിരിപ്പിച്ചും ഇങ്ങനെ നിന്നാലാണ് ആ ബാക്കി പണിയൊക്കെ നടക്കുക. അതിന് അള്ളാഹുത്താല എല്ലാ നാട്ടിലും ഒരു 3-4 ആളിടും. ഇവിടെ ഒക്കെ ഉണ്ടാവും, അത് പേര് പറയണ്ട. അങ്ങനെ തമാശ പറയുന്ന ആള്, ഇതുപോലെ തമാശ പറഞ്ഞ് എല്ലാരെയും ചിരിപ്പിക്കുന്ന ഈ സ്ത്രീ മദീന സന്ദർശിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അവര് അന്നൊന്നും ഇന്നത്തെ മാതിരി ഹോട്ടൽ സംവിധാനമല്ല. മദീനയിൽ വരുന്നവരൊക്കെ താമസിപ്പിക്കല് മദീനക്കാരായ ആളുകൾ അവരെ വീട്ടിലാണ്. സിയാറത്തിന് വരുന്നവരെയും മറ്റൊക്കെ അവരെ വീട്ടില് സൗകര്യം ചെയ്തു കൊടുക്കല. അങ്ങനെ ഈ സ്ത്രീ ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഈ തമാശക്കാരി മക്കയിലെ, ആയിഷ ബീവി മദീനയിലാണുള്ളത്. അവിടുന്ന് വലിയ തമാശ പറഞ്ഞ് ആയിഷ ബീവിനും ചിരിപ്പിച്ചു. ഒരുവിധം തമാശക്കൊന്നും ചിരിക്കാത്താണ്, ആയിഷ ബീവിനും ചിരിപ്പിച്ചു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹുവിനെ ചോദിച്ചു, അല്ല നീ ഇവിടെ വന്നിട്ട് എവിടെ താമസിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ആ സഹോദരി ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞു. ആ പെണ്ണാരാന്ന് നിങ്ങള്? അത് മക്കയിലെ വിറ്റ് കയറ്റിയാണ്, അല്ല മദീനയിലെ തമാശക്കാരിയാണ്.
അപ്പൊ മദീനയിലെ തമാശക്കാരിന്റെ വീട്ടിലാണ് ആര് എത്തിപ്പെടുന്നത്? മക്കയിലെ തമാശക്കാരി. ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര വാസ്തവമാണ്. അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. ആത്മാവുകൾ പരസ്പരം പൊരുത്തുള്ളവരുണ്ടാവും. ഇത് ഒരേ സ്വഭാവമുള്ള പോലാണ് വേഗം തയ്യ ഒന്നിക്ക്. അത് എങ്ങനെങ്കിലും എത്തി ഓല കമ്പനിയിൽ ഓല് വന്നുകൊള്ളു. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങള്, നമ്മൾ നല്ലവനാണോ ചീത്തയാണോ എന്നറിയാൻ നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാ നോക്കിയാ മതി. നമ്മളെ സ്വഭാവം നമ്മളെപ്പോഴും ഞാൻ ഉഷാറാന്നേ പറയുള്ളൂ. മറ്റവനെ അളക്കുമ്പോഴാണ് ശരിക്കും ഒരാളെ നമുക്ക് അളക്കാൻ പറ്റുക. ഇപ്പൊ നമ്മൾ നന്നായി കൂട്ടുകെട്ടി നടക്കുന്ന ആളെ ശരിക്കും നമുക്ക് മനസ്സിലാവും ഓന്റെ വീക്ക്നെസ്സുകളും ഓന്റെ പോരായ്മകളും ഒക്കെ. അവനുമായിട്ടാണോ നമുക്ക് നല്ല അടുപ്പമെങ്കിൽ നമുക്ക് അളക്കാം ഞാനും ഏകദേശം എങ്ങനെയാണ്, ഇവന്റെ മാതിരിയാണ്, എന്റെയോ എന്റെയോ ഒക്കെ മനസ്സൊരുപോലെയാണ്. നമ്മൾ ആരോടാണോ ഏറ്റവും അടുത്ത് കൂട്ടുചേരുന്നത് വെച്ചാൽ അവരെ സ്വഭാവക്കാരായിരിക്കും നമ്മൾ. അതുകൊണ്ട് ആ മുത്തുനബി പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു. ഏതൊരു മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും, മത രീതിയിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ആരോടാണ് നിങ്ങൾ കൂട്ടുചേരുന്നതെന്ന് നന്നായി ശ്രദ്ധിച്ചു കൊള്ളട്ടെ. ഈ ആത്മീയമായ അടുപ്പം കാരണമാണ് ഈ കൂട്ടുകെട്ടുണ്ടാവുന്നത്, ഈ ഇണപ്പൊരുത്തുണ്ടാവുന്നത്. അങ്ങനെ പൊരുത്തില്ലാത്തോലെന്ത് ചെയ്യും, വഴി പിരിഞ്ഞു പോവുകയും ചെയ്യും. മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രാവും ഒരു കാക്കയും വളരെ ഇണക്കത്തോടെ ഒന്നിച്ച് ഇര തേടുന്നത് കണ്ടു. മഹാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് സംഭവിക്കാൻ പാടില്ലല്ലോ. സാധാരണ ഈ കാക്ക പ്രാവിനെ കണ്ടാല് അതിന്റെ പിന്നാലെ കൂടി കൊത്തി ഓടിക്കാച്ചി. ഇത് ഇവര് രണ്ടാളും ഭയങ്കര ഐക്യത്തിലാണ്. അപ്പൊ മഹാൻ പറഞ്ഞു, ഇത് സംഭവിക്കാൻ പറ്റാത്തതാണ്, എന്താണെന്നറിയില്ല. പിന്നെ രണ്ടും കൂടെ അങ്ങ് പറന്നു പോയപ്പം മഹാന് മനസ്സിലായി എന്താണ് ഇവര് യോജിക്കാനുള്ള കാരണം. രണ്ട് പക്ഷിയും കാക്കയും ഈ പ്രാവും ചെറുകൊടിയന്മാരാ. മഹാൻ പറഞ്ഞു, അവിടെയാണ് അവ രണ്ടാളും ഐക്യപ്പെട്ടത് എന്ന്. ഒരു യോജിക്കാൻ ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു വികലാംഗ അസോസിയേഷൻ ഉണ്ടാക്കിയതാ. അങ്ങനെയാണ് ഈ രണ്ട് പക്ഷികളും യോജിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഒരാളോട് കൂട്ടുചേരുന്നുണ്ടെങ്കിൽ, ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അവരുമായുള്ള മാനസികമായ ആത്മീയമായ അടുപ്പത്തിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് നല്ല മനുഷ്യരോട് സ്നേഹവും അടുപ്പവും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതൊരടയാളമാണ്, നമ്മൾ ആത്മീയതയുള്ളവരോട് നമുക്ക് നമ്മളെ ഹൃദയ ബന്ധമുണ്ട് എന്നതിൻ്റെ അടയാളം. നല്ലവരുമായി പുറന്തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണോ നമുക്ക് എപ്പോഴും ഉള്ളതെങ്കിൽ അത് മറ്റൊരടയാളമായി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ആത്മാവിനെ സംബന്ധിച്ച് ഹദീസിൽ വന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നടത്തിയ പഠനങ്ങളുടെ ചില ഭാഗങ്ങളാണ്. മറ്റൊരു വിവരം, ഈ ആത്മാവിനെ ഇനി ഐഹിക ലോകത്ത് നമ്മൾ മരിക്കുന്ന സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ തിരിച്ചു പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ടെന്ന് ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല, ഇനി കുറച്ചു നേരം കൂടെ കാത്തു നിൽക്കണം. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വെച്ച് സുദീർഘമായ ഒരു ഉപദേശം സ്വഹാബത്തിന് നൽകുകയാണ്. അവിടുന്ന് പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ദുനിയാവിനോട് വിട പറയേണ്ട സമയം അടുത്തു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നതിന്റെ മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കും. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞതുപോലെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ അതാ അവനെ വന്ന് പൊതിഞ്ഞ് വാനം മുട്ടേ കണ്ണത്താ ദൂരം വരെ മാലാകമാരുടെ വലയമുണ്ടാകും.
ആ മലക്കുകളുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫമ്പുടവയുണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരമുണ്ട്. അങ്ങനെ അവര് കാത്തു നിൽക്കുമ്പോൾ പിന്നെ അതാ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിനോട് പറയും, ഉഖ്റുജി ഇലാ റിദ്വാനില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നീ ഇറങ്ങിവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ച് അതിന്റെ മുഖഭാഗം കെട്ടിവെച്ചാൽ, ആ കെട്ടഴിച്ച് ആ പാത്രം ഒന്ന് ചൊരിച്ചാൽ എത്ര ലാഘവത്തോടെ ആയിരിക്കും തോൽപാത്രത്തിലെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. ആ എളുപ്പത്തിലാണ് ഈ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്, ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫമ്പുടവയിലാണ് ഈ ആത്മാവിനെ പൊതിയുന്നത്. പിന്നെയാണ് നമ്മൾ ഓടുന്നത് ടെക്സ്റ്റൈൽസിലേക്ക്. എന്തിന്? ഈ ശരീരത്തെ പൊതിയാനുള്ള കഫമ്പുടവക്ക് വേണ്ടി. ആത്മാവിനെ പൊതിയാനുള്ളത് മലക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. സ്വർഗീയ കർപ്പൂരം പുരട്ടി ഈ ആത്മാവിനെ അവരാകാശലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും അതിന്റെ സുഗന്ധം അനുഭവിക്കും, അവരെല്ലാം സന്തോഷിക്കും. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തേക്ക് ഈ ആത്മാവിനെയും വഹിച്ചുകൊണ്ട് മലക്കുകൾ ചെല്ലുമ്പോൾ അവിടുത്തെ വാതിലുകൾ തുറന്നുകൊടുത്ത് വലിയ സ്വീകരണം നൽകുകയാണ്. ഇങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും ആകാശങ്ങൾ താണ്ടി അവസാനം ഏഴാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയീൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വമാ അദ്റാകമാ ഇല്ലിയൂൻ കിതാബും മർഖൂം. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളുടെ രേഖ സൂക്ഷിച്ചു വെക്കുന്ന ഓഫീസാണ് ഏഴാം ആകാശത്തിന്റെ മുകളിലെ ഇല്ലിയീൻ എന്ന കേന്ദ്രം. ആ കേന്ദ്രം വരെ ഈ മലക്ക് മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുപോയി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആത്മാവിനോട് അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ സുരക്ഷിതമായി ഇവിടെ ഉണ്ട് എന്ന കാര്യമൊക്കെ ഉണർത്തിയിട്ട് അല്ലാഹു പറയുമത്രേ. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, മിൻഹാ ഖലഖ്നാകും وفيها نعيدكم ومنها نخرجكم تارة أخرى. മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കി ആ മണ്ണിൽ നിന്ന് നിങ്ങളെ പുനർസൃഷ്ടിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പോയതിനാൽ ആ ആത്മാവിനെ അതിന്റെ ഭൗതിക ശരീരത്തിലേക്ക് തന്നെ മടക്കുക എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ ആത്മാവിനെ തിരിച്ചയക്കും. അങ്ങനെ ശരീരാവശിഷ്ടവുമായി ആത്മാവ് ബന്ധപ്പെടും. അതിനുശേഷം മലക്കുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാകും, മറ്റ് കാര്യങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മലക്കുകൾ പറയും, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഇനി ഖിയാമത്ത് നാൾ വരെ സ്വർഗം കണ്ട് ഇവിടെ കടന്നോ എന്ന് ആ ആത്മാവിനോട് അല്ലാഹു പറയും. ആത്മാവിന് വേറെയും കുറെ തസറുഫാത്തുകൾ ഖിയാമത്ത് നാളിന്റെ മുമ്പ് ബർസഖിയായ ലോകത്ത് ഉണ്ട് എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ആത്മാവിനെ സംബന്ധിച്ച് അല്ലാഹു റസൂലും പറഞ്ഞ നമ്മളടുത്തുള്ള വിവരങ്ങളാണ്. മുത്തനബി തുടർന്നു, ഇനി ഒരു സത്യനിഷേധിയായ മനുഷ്യനാണ് മരണാസന്നനാകുന്നതെങ്കിലോ ഭീകര രൂപത്തിലായിരിക്കും അവന്റെ സമീപത്തേക്ക് മാലാകമാരി വരുന്നത്. കണ്ണു തള്ളിപ്പോകുന്ന കാഴ്ചയാണ്. കണ്ണെത്തും ദൂരം വരെ മലക്കുകളവനെ പൊതിയുന്നു. ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ നരകത്തിൽ നിന്നുള്ള കഫമ്പുടവ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടത്തെ കർപ്പൂരമാണുള്ളത്, അങ്ങേയറ്റത്തെ ദുർഗന്ധമുള്ളതാണത്. അങ്ങനെ അതാ മലക്ക് ഇസ്രായേൽ അലൈഹിസ്സലാം ഈ മനുഷ്യന്റെ ആത്മാവിനോട് വിളിച്ചു പറയും, ഉഖ്റുജി ഇലാ സഖത്തില്ലാഹി വഗളബിഹി, അല്ലാഹുവിന്റെ ദേഷ്യത്തിലേക്കും അവന്റെ ഈറയിലേക്കും ഇറങ്ങിവാ. ഈ വിളി കേൾക്കുമ്പോൾ ശരീരത്തിലെ മുഴുവൻ സെല്ലുകളിലേക്കും ആത്മാവതാ ചുരുണ്ടുകൂടുകയാണ്, ഇറങ്ങാൻ മടിക്കുകയാണ്. മാലാകമാര് അടിച്ചാണ് അവന്റെ ആത്മാവിനെ പുറത്തേക്കെടുക്കുന്നത്.
മുള്ളുവേലിയിലൂടെ വസ്ത്രം വലിച്ച് കീറുന്നത് പോലെ ഇവന്റെ ആത്മാവിനെ പിടിച്ചു വലിച്ച് ഇറക്കുകയാണ്. അങ്ങനെ നരകത്തിന്റെ കഫം പുടവയിൽ പൊതിഞ്ഞ് കർപ്പൂരം പുരട്ടി വാനലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ഇതിന്റെ ദുർഗന്ധം കാരണം അവരൊക്കെ പൊറുതിമുട്ടുകയാണ്. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ അവിടത്തെ മലക്കുകൾ പറയും, ഈ ദുർഗന്ധം വമിക്കുന്ന ആത്മാവിന് ഇവിടേക്ക് പ്രവേശനമില്ല. എന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനെ പറ്റിയാണ് മുത്തുനബി പറഞ്ഞിട്ടുള്ളത്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന. അവരതാ അവരുടെ മുമ്പിൽ ആകാശങ്ങളുടെ വാതിൽ തുറക്കപ്പെടുകയില്ല. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടക്കുന്ന കാലത്തോളം അവര് സ്വർഗത്തിൽ കടക്കുകയുമില്ല. അത് അസംഭവ്യമാണ് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരാമർശിച്ചത് ഈ സംഭവത്തെ കുറിച്ചാണ്. അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടൂല. അങ്ങനെ ഈ ആത്മാവിനെ ഏഴാം ഭൂമിയുടെ അടിയിലേക്ക് ശപിക്കപ്പെട്ടവനായി വലിച്ചെറിയും. അങ്ങനെ ആ ആത്മാവും ഭൗതിക ശരീരാവശിഷ്ടവുമായി കൂടിച്ചേരും. മലക്കുകൾ വരും, ചോദ്യം ചെയ്യും, ഉത്തരം പറയാൻ കിട്ടാതെ വരുമ്പോൾ പ്രഹരമേൽക്കേണ്ടി വരും. പിന്നെ ഖിയാമത്ത് നാൾ വരെ ഖബറിന്റെ അദാബ് അനുഭവിച്ചുകൊണ്ടായിരിക്കും ആ ആത്മാവ് കഴിയുക. ഇതൊക്കെയും ആത്മാവിനെ സംബന്ധിച്ച് കിട്ടിയ വിവരങ്ങളാണ്. പിന്നെ കിനാവിൽ ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ ഹദീസിലും ഖുർആനിലും തന്നെ വന്നതുണ്ട്. അതെല്ലാം വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. പിന്നീട് ആത്മാവിനെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു വിവരം, എല്ലാ മനുഷ്യരും മരിക്കും. ഖിയാമത്ത് നാളിന്റെ അന്ന് നമ്മുടെ പുനർനിർമ്മാണം നടക്കും. ആ പുനർസൃഷ്ടി ദിവസത്തിൽ ആത്മാവുകളെ പഴയ രൂപത്തിൽ തന്നെ നമ്മളെ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിച്ചതിന് ശേഷം സർവ മനുഷ്യരെയും മഹ്ശറിലേക്ക് നയിക്കപ്പെടും. അവിടെ വെച്ചുള്ള വിചാരണയും മറ്റും കഴിഞ്ഞ് സ്വർഗത്തിന്റെ ആളുകളെ വേർതിരിച്ച് നരകത്തിന്റെ ആളുകളെയും വേർതിരിച്ച് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗത്തെയും രണ്ടിടത്തേക്കും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാലാകാലം സ്വർഗത്തിലുള്ളവർ അതിന്റെ സൗന്ദര്യവും സന്തോഷവും ആസ്വദിച്ച് ആത്മാവും ശരീരവും ഒന്നിച്ച് ജീവിക്കുന്നു. നരകത്തിൽ ത്തിലകപ്പെട്ടവർ അതിന്റെ വേദനയും യാതനയും അനുഭവിച്ച് മരണമില്ലാതെ പ്രയാസം സഹിച്ച് എന്നൊന്നും കഴിയുന്നു. ഇത്തരം വിവരങ്ങളെല്ലാമാണ് ആത്മാവിനെ കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ആത്മാവിനെ നമുക്കെങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും? നമുക്കെങ്ങനെ അതിനെ നന്നാക്കിയെടുക്കാൻ പറ്റും? അവിടെ മഹാന്മാര് പഠിപ്പിക്കുന്നത്, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും ആത്മാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ, അത് ഹൃദയമാണ്. ആ ഹൃദയത്തെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സയാണ്, ശുദ്ധീകരണമാണ് ആത്മാവിന്റെ വിമലീകരണത്തിന് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം എന്ന് നമ്മൾ പറയുന്നതും ആത്മസംസ്കരണം എന്ന് പ്രയോഗിക്കുന്നതും ഒരേ ലക്ഷ്യത്തെ കുറിച്ചുള്ള രണ്ട് പ്രയോഗം മാത്രമാണ്. ഒന്നുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നല്ലത് ഹൃദയ ശുദ്ധീകരണം എന്ന് പറയലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലും ധാരാളം പ്രയോഗങ്ങൾ കാണാം. അവിടൊക്കെ നമ്മളാ ഹൃദയം എന്ന് പറയുന്ന ആ ഭൗതികമായ അവയവം എന്ന് മാത്രമല്ല അവിടെ ഒന്നും ഉദ്ദേശം, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആത്മാവിനെ കൂടി ചേർത്തുകൊണ്ടാണ് അവിടൊക്കെ ഹൃദയം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലായ തദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല, അവരെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ടു പോയിട്ടുണ്ടോ? അപ്പൊ ചിന്തയുടെ പ്രഭവ കേന്ദ്രം ഹൃദയമാണ് എന്നൊരു പ്രയോഗമാണ് ഖുർആൻ പറയുന്നത്.
ഇത് മസ്തിഷ്കത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിന്ത ഉണ്ടാകുന്നത് എന്ന ഭൗതിക സിദ്ധാന്തത്തിന് എതിരല്ല. ഹൃദയം എന്ന് പറയുന്ന അവയവത്തിന്റെ ഭൗതികമായ ഘടനയും അതിന്റെ ആരംഭമൊക്കെ പഠിച്ചാലും മസ്തിഷ്കത്തെക്കാൾ ചില മേധാവിത്വം ഹൃദയത്തിനുള്ളതായി നമുക്ക് കാണാൻ പറ്റും. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം രൂപപ്പെട്ടു കഴിഞ്ഞാൽ വെറും 3 ആഴ്ച പിന്നിട്ടാൽ അന്ന് പ്രവർത്തനം തുടങ്ങുന്ന, സ്വയം പ്രവർത്തിച്ചു തുടങ്ങുന്ന അവയവമാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ, തലച്ചോറ് രൂപപ്പെടുന്നതിന് മുമ്പേ സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരവയവമായിരുന്നു ഹൃദയം. അതോടൊപ്പം ഇനി ഒരു മനുഷ്യന്റെ മസ്തിഷ്കം മരണപ്പെട്ടു പോയാൽ പിന്നെയും മണിക്കൂറുകളോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവമാണ് ഹൃദയം. ഇന്ന് നിങ്ങൾക്കറിയാലോ, മസ്തിഷ്ക മരണം നടന്നവരുടെ ഹൃദയം വിച്ഛേദിച്ചെടുത്ത് ഹാർട്ട് രോഗികൾക്ക് മാറ്റി ഘടിപ്പിച്ചു കൊടുക്കുന്ന ശസ്ത്രക്രിയയുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഹൃദയത്തിന്റെ ഒരു പ്രത്യേകതയാണ്, തലച്ചോറിന്റെ നിയന്ത്രണമില്ലാതെ തന്നെ നേരത്തെ പ്രവർത്തിക്കുകയും തലച്ചോറ് മരിച്ചാലും പിന്നെയും പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷത ഈ ഹൃദയത്തിനുണ്ട്. അതുകൊണ്ട് വെറും ഈ രക്തം പമ്പ് ചെയ്യുക എന്ന ഭൗതിക സിദ്ധാന്തത്തിന്റെ ആളുകൾ കണ്ടെത്തിയ കാര്യം മാത്രമാണ് ഹൃദയത്തിന്റെ ഡ്യൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. പക്ഷെ ആ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് ആത്മാവും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിന്തയുടെ പ്രഭവ കേന്ദ്രം ഹൃദയമാണെന്ന് പറയുന്നത്. ഇതുപോലെ അല്ലാഹു തആല മറ്റൊരായത്തിൽ ചോദിക്കുന്നുണ്ട്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്കരില്ലാഹ്. ഈമാനുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്ക് അല്ലാഹനെ പേടിക്കാൻ അവരെ ഹൃദയത്തിന് അല്ലാഹനെ പേടിക്കാൻ സമയമായിട്ടില്ലേ? അവരെ തലക്ക് അല്ലാഹനെ പേടിക്കാൻ സമയമായിട്ടില്ലേ എന്നല്ല ചോദ്യം, അവരെ ഹൃദയത്തിന് അല്ലാഹനെ പേടിക്കാൻ സമയമായിട്ടില്ലേ? അപ്പൊ ഖുശുഉ, ഭയഭക്തി, ഇതിന്റെ ഉത്ഭവ കേന്ദ്രവും എവിടെയാണെന്ന് ആ ഖുർആൻ പറയുന്നത്? ഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന്. പിന്നെയും നമുക്ക് ആയത്തിൽ തന്നെ കാണാം, അറിയുക, ഹൃദയത്തിന് സമാധാനം കിട്ടുക പടച്ചവന്റെ സ്മരണയിലൂടെ മാത്രമാണ്. അവിടെ സമാധാനം തലക്ക് സമാധാനം എന്നല്ല പറഞ്ഞത്, ഹൃദയത്തിന് സമാധാനം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹൃദയം എന്നിവിടെ ഉപദേശിക്കുമ്പോ ആ ഭൗതിക അവയവം മാത്രം എന്ന് കരുതണ്ട, അത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ആത്മാവിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംസാരം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പിന്നെയും നമുക്ക് ഖുർആനിൽ കാണാം, ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 100 കണക്കായ മുഅ്ജിസത്തുകൾ നേർക്ക് നേരെ കാണിച്ചു കൊടുത്ത്, അതാ ചന്ദ്രനെ പോലും പിളർത്തി കാണിച്ചു കൊടുത്തു. അവരെ ഭൗതിക കണ്ണുകൊണ്ട് അവർ നേരിട്ട് കണ്ടതാ, പക്ഷെ അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, അവരെ മുഖങ്ങളിലുള്ള കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ്. അപ്പൊ ഈ കൽബ് എന്നതുകൊണ്ട് ഉദ്ദേശം ഏത് തന്നെയാണ്? നെഞ്ചിന്റെ ഉള്ളിലുള്ള ഹൃദയം തന്നെയാണ്. അപ്പൊ ആ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വേണ്ട വിധം കാണേണ്ടത് ഈ അകക്കണ്ണുകൊണ്ടാണ്, അത് ഹൃദയത്തെ കേന്ദ്രീകരിച്ചാണ് എന്ന് തന്നെയാണ് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഹൃദയം അത് ആത്മാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടമാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സമർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ് നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വഴി. നമ്മുടെ ഹൃദയം അല്ലാഹു തആല ജന്മനാൽ കേടുവരുത്തി തന്നൊരവയവമാണോ? അല്ല. നമ്മൾക്ക് സാധാരണ മൊബൈല് കേടുവരുത്തിട്ടതും നന്നാക്കി തരുന്നു പറയും അല്ലേ? ഇതുപോലെ കേടുവന്ന ഒരു ഹൃദയം നമുക്ക് തന്ന അതൊന്ന് ക്ലിയർ ആക്കി തരണം, എന്നാ സ്വർഗം തരാന്നാണോ അല്ലാഹു പറഞ്ഞത്? അല്ല. എല്ലാവരുടെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമായിരുന്നു. ഫിത്രത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ, എല്ലാ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ച ഒരു ശുദ്ധമായ മാനസികാവസ്ഥയുണ്ട്.
എല്ലാ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ആ ശുദ്ധ മനോഭാവത്തോടെയാണ്. അവന്റെ ജീവിത പരിസരമാണ് അവന്റെ ഹൃദയത്തെ മലിനപ്പെടുത്തുന്നത്. ഉമ്മയും ബാപ്പയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥതാ, അവരോടൊപ്പമുള്ള കുട്ടിക്കാലത്ത് ജീവിക്ക, ഇനി അവരെല്ലാം വേറെ ആരെ കൂടെയാണോ, ആ ജീവിത ചുറ്റുപാടിൽ നിന്നാണ് നമ്മളെ ഹൃദയം മലിനപ്പെട്ടു പോയത്. ജന്മനാൽ എല്ലാവരും ശുദ്ധ മനസ്കരാണ്. എല്ലാ മനുഷ്യന്റെ മക്കളും ജാതി മത വിഭേദമന്യേ എല്ലാ കുട്ടികളും ശുദ്ധ മനസ്സിന്റെ ഉടമകളാണ്. ആ മനസ്സിലേക്ക് തെറ്റായ ആശയങ്ങളെ കടത്തിവിടാനുള്ള ചില ക്യാമറ കണ്ണുകളുണ്ട്. അതിലൊന്ന് നമ്മളെ കണ്ണ് തന്നെയാണ്, മറ്റൊന്ന് കാതാണ്, വേറൊന്ന് നാവാണ്. മറ്റുള്ള അവയവങ്ങൾക്കും അതിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മളെ ഹൃദയത്തെ നന്മയാണ് സ്വാധീനിക്കുന്നത്. കാതുകൊണ്ട് കേൾക്കുന്നത് നല്ല നല്ല ആശയങ്ങളാണെങ്കിൽ നമ്മളെ കൽബിൽ അതാണ് വന്ന് നിറയുക. നമ്മളെ നാവുകൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങളാണോ, അതാണ് നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കുക. നേരെ മറിച്ചാണെങ്കിലോ തെറ്റായ ആശയങ്ങളാണ് നമ്മളെ കൽബിലേക്ക് വന്നടിയുക. അങ്ങനെ നമ്മളെ കണ്ണും കാതും നമ്മളെ നാവും മറ്റവയവങ്ങളും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് ആവാഹിച്ചെടുത്ത തിന്മകളെ മുഴുവനും ഹൃദയമാകുന്ന ആ കണ്ണാടിയിൽ കൊണ്ടുവന്ന് പ്രതിബിംബിച്ചപ്പോൾ നമ്മുടെ ഹൃദയം മരവിച്ചു പോയിരിക്കുകയാണ്. ഫഹിയകൽ ഹിജാറ ഔ അശദ്ദു ഖസ്വാ, ആ ഹൃദയം ഇപ്പോൾ ഒരു കരിങ്കല്ല് പോലെയോ അതിനേക്കാൾ കാഠിന്യമേറിയവല്ല വസ്തു പോലെയോ ആയിപ്പോയിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യന്റെ ഹൃദയം മലിനപ്പെട്ട് അതിന്റെ ആർദ്രത നഷ്ടപ്പെട്ട് ഊശ്വരമായ ഒരവസ്ഥയിലേക്ക് അത് മാറുമ്പോൾ ആ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് ആത്മീയമായ ഔന്നിത്യവും ശുദ്ധിയും ഉണ്ടായിത്തീരുക. അതിനെന്താണ് വഴി? ഇന്ന് നമ്മൾ പഴയ കാലം പോലെയല്ല, ജീവിത പരിസരം വളരെ മലിനമാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഒരു ഹറാം കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കുറവായിരുന്നു, കാണാൻ അവസരം തന്നെ കുറവായിരുന്നു. ആരെങ്കിലും ഒക്കെ കുളിക്കടവിൽ പോയി മരത്തമ്മലൊക്കെ കയറി ഒളിച്ചു നോക്കണം അല്ലേ, അല്ലെ കുളത്തിന്റെ അക്കത്തൊക്കെ ഇങ്ങനെ പാടി നോക്കണം. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു തോന്നിയാസം കാണാന് പൊരന്റെ ഉള്ളിൽ വാലടിച്ചിട്ടിരുന്നാ മതി അല്ലേ. കൈവെള്ളയിലല്ലേ എല്ലാം, എല്ലാം കൈവെള്ളയിലും ഹറാമുകളുടെ പൂരമാണ്. തിരിഞ്ഞു നോക്കിയാൽ എല്ലായിടത്തും ഹറാം, കേൾക്കുന്നത് മുഴുവനും ഹറാം, കാണുന്നത് ഹറാം, പറയുന്നത് ഹറാം. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ളത് പോലുള്ള വയല് പറഞ്ഞാ പോരെ ഈ കാലത്ത്. അന്നൊക്കെ കൊല്ലത്തിലൊരു 40 വയലിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് എല്ലാ ദിവസവും വയല് പറഞ്ഞാലും മതിയാകാത്ത അത്ര രോഗം നമ്മളെയൊക്കെ ഗ്രസിച്ചിരിക്കുകയാണ്. ചില ആളുകൾ പറയിപ്പം ദേവത്ത് കൂടിയിട്ടാണ് ആള് കേടുവരുന്നത്, വയല് കൂടിയിട്ടാണ്. ഇന്നത്തെ കുറ്റകൃത്യത്തിനുള്ള സാഹചര്യം പരിഗണിച്ചാൽ അതിന്റെ ആവശ്യമായ അളവിലൊന്നും നമ്മൾ ആത്മീയമായ ഉപദേശങ്ങൾ നൽകുന്നില്ല. അവിടെ തന്നെയാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. അത്രയും മലിനപ്പെട്ട ഒരു കാലഘട്ടമാണ്. മുത്തനബി പറഞ്ഞു, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ വയബീഉ ദീനഹു ലിഅർളി മിനദ്ദുനിയാ. ഒരു കാലം വരാനിരിക്കുന്നു, പ്രഭാതത്തിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഈമാൻ ഉണ്ടായിരുന്ന മനുഷ്യൻ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന യുഗമാണത്. രാത്രിയിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ ഈമാൻ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. വയബീഉ ദീനഹു ലിഅർളി മിനദ്ദുനിയാ, ഐഹികമായ നാണയത്തുട്ടുകൾക്ക് വേണ്ടി ദുന്യാവിന് വേണ്ടി മതത്തെ വിൽക്കാൻ തയ്യാറാകുന്ന കാലം വരും അല്ലേ. മതത്തെയും ദീനൊന്നും വേണ്ട, എനിക്ക് ഓന്റെ കൂടെ ജീവിച്ചാ മതി, അല്ലെങ്കിൽ ഓളെ കൂടെ ജീവിച്ചാ മതി എന്ന് പറഞ്ഞ് ദീനിനെ വലിച്ചെറിയാൻ മടിയില്ലാത്തൊരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, അത്തരം കാലുഷ്യം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ്
ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആത്മീയമായ ഔന്നിത്യത്തിന് വേണ്ടി, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പണ്ടുള്ളതുപോലെയുള്ള ചികിത്സകളൊന്നും പോരാ. വളരെ വളരെ ജാഗ്രതയോടെ നമ്മൾ ആത്മീയമായ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കണം. നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്ത് തന്നെയാണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെ അങ്ങനെയാണ് അവരാത്മ സംസ്കരണം നേടിയത്. മഹാന്മാരായ പണ്ഡിതന്മാർ വലിയിന് നൽകിയ നിർവചനം ശർഹുൽ അഖായിദ് ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അൽവലിയു ഹുവൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ. വലിയ ആരാണ് വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ഒരു പച്ചൊല്ലി തോളിലൂടെ ഇടാന്നുള്ള, പത്ത് മൂതിര ഇടാന്നുള്ളതാ. ഈ ബാഹ്യമായ ചേഷ്ടകളൊന്നുമല്ല ഔലിയാക്കൾ അറിയാനുള്ള അടയാളം. വലിയ എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യത്തെ ഗുണം ഹുവൽ ആരിഫു ബില്ലാ ഹസ്ബമാ യുംകിൻ. ഒരു മനുഷ്യന്റെ പരമാവധി മനുഷ്യന്റെ കഴിവ് ഉപയോഗിച്ച് അറിയാവുന്നിടത്തോളം അള്ളാഹനെ അറിഞ്ഞവരാണ്. അതാണ് അവരുടെ ഒന്നാമത്തെ യോഗ്യത, പടച്ചോനെ മനസ്സിലാക്കുക. അങ്ങനെയാണ് അവർ ആത്മീയത കൈവരിച്ചത്. അവരെ അനുസ്മരിക്കുന്ന, അവരെ മഹബത്ത് വെക്കുന്ന നമ്മളും ആത്മീയ ബോധമുണ്ടാക്കാൻ കുറുക്കു വഴിക്ക് ആരും ഇറങ്ങിത്തിരിക്കണ്ട. ആത്മീയത എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലല്ല, നമ്മളെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കടക്കലാണ്. അതിന് നമ്മൾ അല്ലാഹുവിനെ അറിയണം. ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദ്ദാദ് ചൊല്ലുമ്പം വിളിച്ചു പറയാറുണ്ടല്ലോ, അതൊരു ഖുർആനിന്റെ ആയത്താണ്. എന്താണ് അതിന്റെ സാരം? ഫലം, നീ കാര്യകാരണ സഹിതം മനസ്സിലാക്കിക്കോ. ഇൽമു എന്ന് പറഞ്ഞാൽ അതാണ്. നാല് സംഗതിയുണ്ട്: ഇൽമുണ്ട്, വഹ്മുണ്ട്, ശക്കുണ്ട്, ലന്നുണ്ട്. വഹ്മ് എന്ന് പറഞ്ഞാൽ തോന്നല, പഠിച്ചോണ്ടോളി ഇല്ലേ, അതുകൊണ്ടൊരു കാര്യമില്ല. രണ്ടാമത്തത് ശക്കാണ്. ശക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നും ഇല്ല എന്നും ഒരുപോലെ, മനസ്സിൽ രണ്ടും ഒരുപോലെ. അതിനാ ശക്ക് എന്ന് പറയും. പിന്നെ ലന്ന് എന്ന് പറയും, ഉണ്ട് എന്നതിന് മികച്ച ധാരണ. എന്നാലോ ഇല്ലേ ഒരു നേരിയ സംശയം. അവിടെ ലന്ന ഭാവന, എന്റെ വിചാരം അങ്ങനെയാണ്, മറ്റേനും സാധ്യത ഉണ്ട്. ഇതൊന്നും ഉണ്ടായ പറ്റൂല. അള്ളാഹിനെ കുറിച്ച് എന്തു വേണം? ഇൽമു വേണം. ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ച അറിവാണ്. അവിടെ വഹമില്ല, ശക്കില്ല, ലന്നില്ല. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്ന യാഥാർത്ഥ്യം മനസ്സിൽ അടിയുറച്ചുള്ള വിശ്വാസം, അതാണ് നമ്മൾ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തട്ട്. ഇതില്ലാത്ത ഭൗതികമായ കാട്ടിക്കൂട്ടലും തോണ്ടലും മുത്തലും ഇതുകൊണ്ട് ആത്മീയത കിട്ടുമെന്ന് വിചാരിക്കണ്ട. മറ്റൊക്കെ കുറുക്കോയ്ക്കുള്ള പോക്ക. അടിസ്ഥാനപരമായി അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാൻ നമ്മളെ കൽബിലുണ്ടാവണം. അതിന് നമുക്ക് അല്ലാഹു നൽകിയ മാർഗത്തിലൂടെ നമ്മൾ അതിന് ചിന്തിക്കണം. പടച്ച തമ്പുരാൻ അറിവ് സമ്പാദിക്കാൻ നമുക്ക് തന്നത് അഞ്ചു വഴികളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളാണത്. കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക, മണത്തറിയുക, രുചിച്ചറിയുക, ഇതാണ് അൽ ഹവാസുൽ ഖംസ. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പറയും. ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണാൻ പറ്റും, അറിയാൻ പറ്റും. ആ പ്രപഞ്ചത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു തന്ന ആറാമത്തെ ഒരു സിദ്ധിയുണ്ട്. അതേതാ? അൽ അഖ്ലു സലീം, കുറ്റമറ്റ നമ്മുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ കൂട്ടിച്ചേർത്ത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ നോക്കി, ഈ അത്ഭുതകരമായ പ്രപഞ്ചം അതിവിടെ തനിയെ ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആസൂത്രിതമായിട്ടാണ് ഇതിന്റെ നിർമ്മിതി എന്നതിനാൽ ഇതിന്റെ പിന്നിൽ ഒരു സൂത്രധാരനുണ്ട്. ആ സൂത്രധാരൻ അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്ന് പഞ്ചേന്ദ്രിയങ്ങളെ ചേർത്ത് പിടിച്ച് ബുദ്ധിയുടെ അകമ്പടിയോടെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക്, അവന്റെ ആസ്തിക്യത്തെ മനസ്സിലാക്കാനുള്ള ആദ്യ പടിയിലേക്ക് എത്തിച്ചേരുന്നത്.
ഈ വഴിയാണ് ഖുർആൻ അല്ലാഹുവിനെ അറിയാൻ നമുക്ക് ഒന്നാമതായി പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, അതാ ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദബന്നാർ. അതെ, തീർച്ചയായും ഈ ആകാശങ്ങളുടെ നിർമ്മാണം, ഭൂമിയുടെ ഘടന, ഇവിടെ രാവും പകലും ഏറിയും കുറഞ്ഞും മാറി മാറി പ്രത്യക്ഷപ്പെടൽ, ഇതിലെല്ലാം ബുദ്ധിയുള്ളവർക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ മതിയായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവര് സർവസമയത്തും അതേക്കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അവർക്ക് സൂര്യന്റെ സ്രഷ്ടാവിനെ ഓർമ്മ വരണം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹനെ അവർക്ക് ഓർമ്മ വരണം. നട്ടുച്ച നേരത്ത് സൂര്യന്റെ താപം മൂർത്താവിലേക്ക് ഊർന്നിറങ്ങുമ്പോ പടച്ച തമ്പുരാനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഇങ്ങനെ ഇരുന്നും കിടന്നും നിന്നും അള്ളാഹനെ കുറിച്ച് ചിന്തിക്കുന്നവര് അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ അറിയാൻ മതിയായ തെളിവുകളുണ്ട്. പിന്നെയും ഖുർആൻ പറയുന്നത് കാണാം, വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിനീൻ വഫീ അംഫുസികും അഫലാ തുബ്സിറൂൻ. ഈ ഭൂമിയിൽ ദൃഢമായി വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തിനേറെ വഫീ അംഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ ശരീരങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിങ്ങളെ ശരീരം തന്നെ നിങ്ങൾക്ക് അള്ളാഹനെ അറിയാനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, മൻ അറഫ നഫ്സ ഫഖദ് അറഫ റബ്ബഹ. ആര് അവനവന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ചോ അവന്റെ റബ്ബിനെ അവൻ പഠിച്ചു. അള്ളാഹനെ അറിയാൻ വേറെ എവിടെയും നോക്കണ്ട, ഒരു കണ്ണാടി എടുത്തിട്ട് അകക്കണ്ണു കൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കണം. അല്ലാതെ മൂത്തെന്തൊക്കെയുള്ളത് നോക്കിയാല് പഠിച്ചവനെ കാണൂല, നമ്മളെ കാണൂല. അള്ളാഹനെ കാണാൻ അകക്കണ്ണു കൊണ്ട് നോക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഞാനും നിങ്ങളൊക്കെ പെടുന്ന വരുന്നത്, വീട്ടിൽ ചെന്ന് സെൽഫ് തുറന്ന് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക, അതിലൊരു തീയതി കുറിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ ജനിച്ച ദിവസമാണ്. അവിടുന്ന് വയ്യോട്ടൊരു 9 മാസം വെറുതെ ഒന്ന് ആലോചിച്ചു നോക്ക, അന്ന് ഞാൻ ആരായിരുന്നു? ഓ മനുഷ്യ, ഒരു കാലഘട്ടം നീ താണ്ടിക്കടന്നിട്ടില്ലേ? ഒരു വസ്തു എന്ന് പോലും പറയപ്പെടാൻ മാത്രം നീ അന്നുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട പിതാവിന്റെ കോടിക്കണക്കായ പുരുഷ ബീജങ്ങളിൽ ഒരു ചെറിയ ബീജമായിരുന്നു നമ്മൾ. ആ ബീജം ശൈ ഉമ്മത് കൂറല്ല, പറയപ്പെടാൻ പോകുന്ന വസ്തുവല്ല, അത്രയും നിസ്സാരമാണ്. കാരണം 10,000-ക്കണക്കിന് പുരുഷ ബീജങ്ങളെ അടുക്കി വെച്ചാൽ പോലും സാധാരണ നേത്രം കൊണ്ട് കാണാൻ പറ്റില്ലത്രേ, അത്രയും ചെറുതാണ്. എന്നെയും നിങ്ങളെയും നിർമ്മിക്കാൻ ഉപയോഗിച്ച അടിസ്ഥാന വസ്തു, അതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരമോ ഒരു ഫാക്ടറിയോടോ ഒരു സഞ്ചരിക്കുന്ന വാഹനത്തോടോ ഉപമിച്ചാൽ മതിയാകാത്ത സിസ്റ്റമാണ് നമ്മളെ ശരീരത്തിൽ. എന്തെല്ലാം അവയവങ്ങളാണ് ഏറ്റവും മുകളിൽ നല്ല ഉറപ്പുള്ള തലയോട്ടികൊണ്ട് പൊതിഞ്ഞ് മുടിയാകുന്ന പുല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്, നമ്മളതിനെ തലച്ചോറ് നാ വിളിക്കുക. നമുക്കൊക്കെ ചോറും ചാറുമാണല്ലോ. ഈ തലച്ചോറ് മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരു മഹാപ്രപഞ്ചമാണ്. ആ അവയവത്തിൽ മാത്രം എത്ര നരമ്പുകള് തലങ്ങും വലങ്ങും കടിച്ചു പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചില ശരീരശാസ്ത്ര പണ്ഡിതന്മാരുടെ നിഗമനം 490 കിലോമീറ്റർ ആണത്രേ ഒരാളെ തലച്ചോറിൽ ചുരുട്ടി വെച്ച നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ നരമ്പുകളുടെ ദൈർഘ്യം. ഏകദേശം കേരളത്തിന്റെ നീളം നമ്മളെ തലൻ്റെ ഉള്ളിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ? നമ്മൾ ഈ ഇഹലോകത്തേക്ക് പിറന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതവുമായി വലിയ ബന്ധമുണ്ട് നമ്മളെ തലച്ചോറിന്.
ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവിടെ ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചറിയാനുള്ള ഞരമ്പുകൾ നമ്മളെ തലച്ചോറിലുണ്ട്. കാലിനൊരു മുള്ളു തറച്ചാൽ അതിന്റെ വേദന ബോധ്യപ്പെടുത്തി തരാനുള്ള ഞരമ്പുണ്ട്. ഒരൈസും കട്ട സ്പർശിച്ചാൽ അതിന്റെ തണുപ്പ് അനുഭവപ്പെടുത്താൻ വേറെ ഞരമ്പുകളാണ്. ശരീരത്തിന്റെ കൺപോളകൾ അടച്ചു തുറക്കുന്നത് മുതൽ ബാഹ്യവും ആന്തരികവുമായ ഓരോ അവയവങ്ങളും ചലിക്കുന്നത് ഉൾപ്പെടെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തലച്ചോറിന്റെ അകത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല വസ്തുക്കളെയും ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മളെ തലച്ചോറിലുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും അതുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സങ്കീർണമായ ഒരവയവത്തെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത നിസ്സാരമായ ഈ ബീജഗണത്തിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ആകസ്മികമായി അങ്ങ് സംഭവിച്ചു പോയതാണ്. അതിന്റെ പിന്നിൽ ആരുമില്ലെന്ന് പറയാൻ ഈ തലച്ചോറ് പേറി നടക്കുന്ന മനുഷ്യന് സാധിക്കുമോ? ഇവിടെയാണ് അല്ലാഹു പറയുന്നു, നഹനു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നാമല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല? അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയോ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്? മറ്റൊരവയവമാണ് നമ്മുടെ ഹാർട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ മൂന്നാഴ്ച കഴിഞ്ഞാൽ സ്വയം പ്രവർത്തനം ആരംഭിച്ച ഈ ഹൃദയം, ആ ഹൃദയത്തിന്റെ പ്രധാന ഡ്യൂട്ടിയായി നമ്മൾ കാണുന്നത് ശരീരത്തിന്റെ മുഴുവൻ കോശങ്ങളിലേക്കും രക്തെത്തിക്കണം. ശരീരത്തിലെ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മമാര് കേബേജ് അരിമ്പം കണ്ടിട്ടുണ്ടാവും, അടുക്കുകളായി ഇങ്ങനെ നിൽക്കലോ, ഉള്ളിയും കേബേജും ഒക്കെ അങ്ങനെ ഒരുപാട് അട്ടിയട്ടിയായിട്ടാണ്. നമ്മൾ പോത്തർച്ചിങ്ങൾ എടുത്തു നോക്കി, അങ്ങനെ വേറിട്ട കുറെ കോശങ്ങൾ കിട്ടും, അതാണ് ഈ കോശം തന്നെ, ഒരുപാട് ചെറിയ ചെറിയ പീസുകളാണ്. എന്നതുപോലെ കോടാനുകോടി കോശങ്ങളുള്ള ശരീരമാണ് മനുഷ്യൻ. 72 ട്രില്യൺ കോശങ്ങളുണ്ട് ഒരാളെ ശരീരത്തിൽ എന്നാ പറയുന്നത്, 72 ട്രില്യൺ. ഈ കോശങ്ങളിലേക്കൊക്കെ രക്തെത്തിക്കേണ്ട ഡ്യൂട്ടിയാണ് ഈ ഹൃദയമാകുന്ന ഈ ചെറിയ മെഷീൻ നടത്തിക്കൊണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഡാൻസ് കളിക്കല്ല, ഈ തുള്ളല്, ഈ തുള്ളലിലാണ് നമ്മളെ പാദം മുതൽ പതപ്പ് വരെയുള്ള എല്ലാ കോശങ്ങളിലേക്കും രക്തൊഴുകുന്നത്. അത് വെറുതെ ഒഴുകല്ല, ഹാർട്ടിൽ നിന്നങ്ങോട്ട് വലിയ രക്തധമനികളാണ് എന്ന് പറഞ്ഞാൽ വലിയ കൊയലുകൾ, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, പിന്നെ ചെറുത്. നിങ്ങൾ ചില ആശുപത്രിയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഏക്കറ്റിക്കുമ്പോഴേ ആ ചുമരുമനൊക്കെ ഒന്ന് നോക്കട്ടെ, അവിടെ പല ജാതി ഫോട്ടോയും കാണാം മനുഷ്യന്മാരെ, അല്ലേ? ചില ആൾക്കാരെ എല്ല് മാത്രം കൊടുത്ത ഫോട്ടോ ഉണ്ടാവും ചില ഗവൺമെന്റ് ആശുപത്രി, ചിലയിടത്ത് ഞരമ്പുകൾ മാത്രം കൊടുത്ത ഫോട്ടോ കാണും. ഇങ്ങനെ വ്യത്യസ്തമായി ചിലയിടത്ത് കണ്ണോ മൂക്കോ അങ്ങനെ പലതും കാണിച്ചിട്ടുണ്ട്. ഈ ഞരമ്പുകൾ തന്നെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ പറ്റാത്തതാ. കാരണം ഈ കോടാനുകോടി കോശങ്ങളിലേക്കും രക്തത്തുക എന്ന് പറഞ്ഞാൽ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ പാരല്ല, ഒക്കെ ചെറിയ ചെറിയ ഞരമ്പിലൂടെ പോയിട്ട് അതിലേക്ക് രക്തത്തണം. അപ്പൊ അതിന് സങ്കീർണമായ ഒരു ഞരമ്പ് വ്യൂഹം തന്നെ നമ്മളെ ശരീരത്തിലുണ്ട്. ചില ശരീരശാസ്ത്ര പണ്ഡിതന്മാരെ നിഗമനം, അതൊക്കെ നിഗമിക്കാനേ പറ്റുള്ളൂ, അളക്കാൻ കഴിയുന്ന മനുഷ്യൻ, അവര് പറയുന്നത് 96,000 കിലോമീറ്റർ ആണത്രേ മനുഷ്യന്റെ മൊത്തം ശരീരത്തിലുള്ള ഞരമ്പുകളുടെ നീളം. 96,000 കിലോമീറ്റർ. കാരണം 72 ട്രില്യൺ ഞരമ്പ് കോശങ്ങളിലേക്കും ഞരമ്പ് എത്തണം, രക്തെത്തണല്ലോ. ഈ 96,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചില്ലറല്ല, അത് നമ്മൾ താമസിക്കുന്ന ഭൂമിയെ ഒരു തവണ റൗണ്ട് അടിച്ചു പോരാൻ 40,000 ചില്ലാനും കിലോമീറ്റർ മതി. നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഭൂമിനെ ചുറ്റി വരാൻ 40,000 ചില്ലാനും കിലോമീറ്റർ മതി. അതിന്റെ ഇരട്ടിയിലേറെ നീളം ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഈ ഞരമ്പുകൾക്കുണ്ട് എങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യ ചിന്തിക്കുക, നിങ്ങളെ ശരീരത്തെ എന്തുകൊണ്ട് നിങ്ങൾ അകക്കണ്ണുകൊണ്ട് നോക്കുന്നില്ല? നിങ്ങൾ ആരെങ്കിലുമാണോ ഈ ശരീരത്തെ പടച്ചത്? അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ? നിങ്ങളെ ശരീരത്തെ സൃഷ്ടിച്ചത് നിങ്ങളാണോ, അതല്ല നിങ്ങളുടെ സ്രഷ്ടാവ് നാമാണോ? നമ്മളെ നെഞ്ചു തുളക്കുന്ന ചോദ്യമാണ് ഖുർആൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാൻ നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുക, ആലോചിക്കുക. ഇനിയും നമ്മളെ ശരീരത്തിൽ അനേകം അത്ഭുതകരമായ അവയവങ്ങളുണ്ട്.
ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചാൽ ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിന്റെ ഓരോ മണൽത്തരികളെയും സംവിധാനിച്ച അജയ്യനായ ഒരു ശക്തിയുടെ സാന്നിധ്യം നമുക്ക് ബോധ്യം വരും. എന്നാൽ രണ്ടാമത്തൊരു പ്രശ്നവും കൂടി നമ്മളെ മുമ്പിലുണ്ട്. ആ അജയ്യനായ ശക്തി ആരാണ്, അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കേവല ബുദ്ധി കൊണ്ട് മാത്രം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റിയതല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു സാക്ഷിയുടെ ആവശ്യമുണ്ട്. വെറും ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന വിശ്വാസം അത് ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ലോകത്ത് മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണല്ലോ, കാരണം ബുദ്ധിയുള്ള പോലൊക്കെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കും. പക്ഷേ ആ ദൈവം ആരാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാകണമെങ്കിൽ കേവലം ബുദ്ധിയെ മാത്രം അവലംബിച്ചാൽ പോരാ. കേവല ബുദ്ധിയെ മാത്രം അവലംബിച്ചാൽ ചിലപ്പം അബദ്ധത്തിൽ പെട്ടുപോകും. അങ്ങനെയാണ് ദൈവവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ദിവ്യത്വം ചാർത്തി ആരോ ആരാധിക്കുന്ന അപകടത്തിൽ ചെന്നു ചാടിയത്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ നാഗരികതകളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് താമസിച്ചത് കാടുകളിലായിരുന്നല്ലോ. കാട്ടിൽ ശക്തമായ കാറ്റടിക്കുമ്പോൾ മുളകൾ പരസ്പരം ഒരസി തീപിടിക്കും. ഇവരുടെ ആവാസ കേന്ദ്രങ്ങൾ ഒന്നായിട്ട് കത്തിച്ചാമ്പലാകും. ആ ജനത തെറ്റുദ്ധരിച്ചു, ഇത് അഗ്നിദേവത കോപിച്ചതാണ്, അതുകൊണ്ട് ഇനി അത്തരം ആപത്ത് വരാതിരിക്കാൻ അഗ്നിയെ ആരാധിക്കണം. അങ്ങനെയാണ് ദൈവലോകത്ത് അഗ്നിക്ക് ഇടം കിട്ടുന്നത്. ലോകത്ത് അതൊരു മതമായി മാറി. മജൂസികൾ എന്നാണ് അവർ അറിയപ്പെടുക. പേർഷ്യ കേന്ദ്രീകരിച്ച് വലിയ സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്തു അവര്. അവര് ദൈവവിശ്വാസികളാണ്. പക്ഷെ അവര് ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നിടത്ത് അബദ്ധം സംഭവിച്ചു. പ്രകൃതി പ്രതിഭാസമായ അഗ്നിക്ക് ദിവ്യത്വം ചാർത്തി ആരാധിച്ചു. നദീതട സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറാഖിലും ഈജിപ്തിലും ഇന്ത്യയിലുമെല്ലാം പ്രാചീനമായ നദീതട സംസ്കാരങ്ങളുണ്ട്. അന്ന് അവര് ശുദ്ധജലത്തിന് ആശ്രയിച്ചതും കൃഷിക്ക് അവലംബിച്ചതും മത്സ്യബന്ധനത്തിന് അവലംബിച്ചതും ഒക്കെ ആ നദികളെയായിരുന്നു. അന്നത്തെ ജനത തെറ്റുദ്ധരിച്ചു, നമ്മുടെ ദേവത ഇത് തന്നെയാണ്. അങ്ങനെ അഗ്നിയെ ആരാധിക്കുന്നത് പോലെ നദികളെ ആരാധിക്കുന്ന ജനങ്ങളും ഉണ്ടായി. വേറെ ചില ആളുകൾ പ്രവാചകന്മാരെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം സംഭവിച്ചു. അള്ളാഹിനെ പരിചയപ്പെടുത്താൻ വന്ന അമ്പിയാക്കൾ അത്ഭുത സിദ്ധികൾ കാണിച്ചു, മുഅ്ജിസത്ത് കാണിച്ചപ്പോൾ എന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത് എന്ന് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാതെ അത് കാണിച്ചവരെ അല്ല നിങ്ങൾ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ് അവർക്കും ദിവ്യത്വം ചാർത്തി ആരോപിക്കുന്ന അവസ്ഥ വന്നു. لقد كفر الذين قالوا ان الله هو المسيح ابن مريم قران പറഞ്ഞല്ലോ ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥ അല്ലാഹുവിനെ നിഷേധിച്ചവരായി. എന്താണ് അവർ വാദിച്ചത്? ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, ദൈവം എന്നത് മറിയമിന്റെ പുത്രനായ ഈസാ മസീഹാണ് എന്ന് പറഞ്ഞവർ പ്രപഞ്ചനാഥനെ നിഷേധിച്ചവരാണ്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രചരിപ്പിക്കാൻ വന്ന നബിയാണ്. പക്ഷെ ആ നബി വലിയ മുഅ്ജിസത്തുകൾ കാണിച്ചു, മരിച്ചുപോയവർക്ക് ജീവൻ നൽകി, മണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിനെ പറപ്പിച്ചു. ഇതൊക്കെ കണ്ടപ്പോ ഇവര് പറഞ്ഞു ഇതന്നെയാണ് ദൈവങ്ങൾ, എന്നെ ദൈവം. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പലതും ഉണ്ടായപ്പോൾ യഥാർത്ഥ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു തആല അടിക്കടി പ്രവാചകന്മാരയച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അന്ത്യ ദൈവദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നമുക്ക് നിയോഗിച്ചു തന്നത് ദൈവവിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കാതിരിക്കാൻ യഥാർത്ഥ അള്ളാഹുവിനെ കണ്ട കേട്ട വഹീ സ്വീകരിച്ച അതിന് സാക്ഷിയാകാൻ പറ്റിയ ദൈവദൂതർ, ആ ദൈവദൂതർ മുഖേന നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പോഴാണ് ശരിയായ ദൈവവിശ്വാസികളായി തീരുക. അവിടെയാണ് റസൂലിന്റെ ആവശ്യം വരുന്നത്. ഇതുകൊണ്ടാണ് മുത്തുനബി അല്ലാഹു പരിചയപ്പെടുത്തിയത്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദം വ മുബശ്ശിറം വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജം മുനീറ.
ഓ പ്രിയപ്പെട്ട നബിയേ, അങ്ങയെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് ഒന്നാമതായി തന്നെ ഷാഹിദ സാക്ഷിയായിട്ടാണ്. നബിതങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞ എന്താ അതിന്റെ മായന? ഇമാം ഖുർത്തുബി റഹിമഹുള്ളാഹ് എഴുതിയത് കാണാം, ഐ ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണ് എന്നതിന് നമുക്കുള്ള ആധാരം, അവലംബം, സാക്ഷി അതാരാ? അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. കാരണം നമ്മൾ പഞ്ചേന്ദ്രിയം കൊണ്ട് നമ്മൾ കണ്ട പ്രപഞ്ചമാണ്, ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എടുത്ത നിഗമനവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് മാത്രം നമുക്കൊരു യക്കീൻ ഉറപ്പ് വരൂല. ആ യക്കീൻ ഉറപ്പ് കിട്ടണമെങ്കിൽ നമുക്കൊരു സാക്ഷിയുടെ, വിശ്വസ്തനായ ഒരു സാക്ഷിയുടെ കൂടി കൂട്ട് ആവശ്യമുണ്ട്. ആ സാക്ഷി ആരായിരിക്കണം? സാക്ഷി എപ്പോഴും ദൃക്സാക്ഷിയായിരിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കേസ് കൊടുക്കുകയാണ് കോടതിയിൽ, നമ്മൾ ഒരാൾ ആക്രമിച്ചു, അനുകൂലമായി പെട്ടെന്ന് വിധി കിട്ടണമെങ്കിൽ എന്തു വേണം? അതിന്റെ സാക്ഷികളെ കൂടി പറയണ്ടേ? ആക്രമിച്ചു എന്ന് വെറുതെ പറയേണ്ട കാര്യമുണ്ടോ? സാക്ഷിനെ കൊടുക്കുകയും വേണം. അത് ആരും ആവണം? യഥാർത്ഥ ദൃക്സാക്ഷി ആവണം. നമ്മൾ ആക്രമിക്കപ്പെടുന്ന ദിവസം ഗൾഫിലേതോ രാജ്യത്തായിരുന്നു, 6 മാസത്തെ ലീവിന് വന്നോനാ, നജിയൊന്ന് സാക്ഷി പറയാ, ഞാൻ പറഞ്ഞോളാർ ഓനും കൂട്ടി സാക്ഷി പോയാലോ? കോടതി ഇവന്റെ രേഖ പരിശോധിക്കും. നമ്മള് കേസ് കൊടുത്ത തീയതി ഇവൻ ജിസാനിലാണ്, ആ കേസ് 8 നിലയില് പൊട്ടും. സാക്ഷി അനുഭവസ്ഥനാവണം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഏകനാണെന്നതിന് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ആ മുത്ത് നബി ആരാവണം? അല്ലാഹുവിനെ കണ്ട സാക്ഷിയാണ്, അല്ലാഹുവിനെ കേട്ട സാക്ഷിയാണ്, അല്ലാഹുവിൽ നിന്ന് വഹി സ്വീകരിച്ച സാക്ഷിയാണ്. അതാണ് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറിൽ ബദ്റു ഫീ ദാജിം മിൻ അല്ലുലമി വബിത്ത തർഖായില അന്നിൽ തമൻസിലത്തൻ മിൻ ഖാബി ഖൗസൈനിലം തുദ്രക് വലം തുറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. വിശുദ്ധ മക്ക ഹറമിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്ക് അവിടുന്ന് രാപ്രയാണം ചെയ്യുകയാണ്. തുടർന്ന് സപ്താകാശങ്ങൾ താണ്ടിക്കയറി സിദ്റത്തുൽ മുന്തഹ കടന്ന് ബഹ്റുൻ നൂറിലൂടെ സഞ്ചരിച്ച് ചെന്ന് യജമാനനായ റബ്ബ് മുത്ത് നബിക്കൊരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുന്നു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ലാത്തവനാണല്ലോ, ഭാഗമില്ലാത്തവനാണല്ലോ, മുത്ത് നബിക്കാണ് അവിടെ സ്ഥലം നിർണയിച്ചിട്ടുള്ളത്, മൂസ നബി അല്ലാഹുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോ തൂർ സീനാ പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞത് ആ സ്ഥല നിർണയം മൂസ നബി അലൈഹിസ്സലാമിനാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളുടെ ഏതെങ്കിലും പുറത്ത് നിലകൊള്ളേണ്ടവനല്ല, അത് സൃഷ്ടികളുടെ ലക്ഷണമാണ്. സ്രഷ്ടാവായ അല്ലാഹു അർശ് പടക്കുന്നതിന് മുമ്പ്, കുർസ് പടക്കുന്നതിന് മുമ്പ്, ആകാശം പടക്കുന്നതിന് മുമ്പ്, ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉള്ളവനാണ്. അവന് നിലകൊള്ളാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ മുത്ത് നബിക്ക് ലോകത്തിന്റെ അത്ഭുതം കാണിച്ചു കൊടുക്കാൻ പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് അല്ലാഹു കൊണ്ടുപോയി. അവിടെ വെച്ച് റബ്ബുമായി മുനാജാത്ത് നടത്തി. മുത്തുനബിക്ക് നേരിട്ട് ദിവ്യ സന്ദേശം നൽകി. അങ്ങനെ അല്ലാഹുവിനെ കണ്ട കേട്ട സാക്ഷിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ മുഖേന നമ്മൾ അല്ലാഹുവിനെ അറിയണം. അപ്പൊ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അവനെ പരിചയപ്പെടുത്താൻ നമ്മളിലേക്ക് അയച്ച ദൂതരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കൂടെ വിശ്വസിച്ചാലേ മുസ്ലിം ആകൂ എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ആ നബി പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കണം. എന്തെങ്കിലും ഒരു ശക്തി ഈ ലോകത്തിന്റെ പിന്നിലുണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ നമ്മൾ മുസ്ലിം ആകൂല. അതുകൊണ്ടാണ് 41 വിശേഷണങ്ങളുള്ള അല്ലാഹു, സിഫത്തുകളുള്ള അല്ലാഹു, ആ അല്ലാഹുവിനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിചയപ്പെടുത്തിയത്. ആ നബി മുഖേനയാണ് നമുക്ക് എല്ലാ ഈമാൻ കാര്യവും കിട്ടിയത്.
നബിനെ വിശ്വസിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞ അതുകൊണ്ടാ ഷർഹുല ഖൈദിൽ ഈമാന്റെ താരിഫ് പറഞ്ഞത് കാണാം. എന്തിനാണ് ഈമാൻ എന്ന് പറയാ? അൽ ഈമാനു തസ്ദീഖു മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വതആല. പടച്ച റബ്ബിൽ നിന്ന് മുത്ത് നബി കൊണ്ടുവന്നതാണെന്ന് തെളിഞ്ഞ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കണേനാണ് ഈമാൻ എന്ന് പറയാ. ഇപ്പൊ നബിതങ്ങളിൽ നിന്നാണ് ഈമാൻ തുടങ്ങുക, പറഞ്ഞ സ്വീകരിക്കലാണ് ഈമാൻ. ഇപ്പൊ നബി പറഞ്ഞ അള്ളാഹുവിൽ വിശ്വസിക്കണം, നമ്മൾ മലക്കുകളിൽ വിശ്വസിക്കണം. ആരെ മലക്കുകളെ കണ്ടിടണം? മലക്കുകളെ കണ്ടിട്ടില്ല നമ്മൾ. പഞ്ചേന്ദ്രിയ വിധേരല്ല മലക്കുകൾ. നമ്മളെ കണ്ണുകൊണ്ട് കാണാനോ കൈകൊണ്ട് തൊടാനോ മണക്കാനോ രുചിക്കാനോ വിധേയരല്ല മാലാകമാ. അവരെ കാണൂ എപ്പോ മനുഷ്യരുടെ രൂപത്തിലേക്കോ മറ്റോ മാറിയാൽ, സൃഷ്ടികളുടെ രൂപത്തിലേക്ക് മറ്റു സൃഷ്ടികളുടെ രൂപത്തിലേക്ക് മാറിയാൽ നമുക്ക് കാണാൻ പറ്റിയ, അല്ലെങ്കിൽ മലക്കുകളെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളൊക്കെ മലക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന്റെ തെളിവെന്താ? ആരാ നമ്മളോട് മലക്കുണ്ട് എന്ന് പറഞ്ഞത്? ആരാ മലക്കനെ കണ്ടത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടത് ആരാ? വലക്കദ റആഹു നസലത്തൻ നുഖ്രാ ഇൻദ സിദ്റത്തിൽ മുന്തഹ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നേരിട്ട് കണ്ടത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനുഷ്യരൂപത്തിൽ സ്വഹാബത്ത് കണ്ടിട്ടുണ്ട്, മലക്കിന്റെ രൂപത്തിൽ സൃഷ്ടിച്ച അള്ളാഹു 600 ചിറകുകളോടെയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പടച്ചത്. അത് അതേ വിധത്തിൽ കണ്ടത് മുത്തുനബിയാണ്. ആ മുത്തുനബി പറഞ്ഞു എന്നതാണ് നമ്മളെ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ ദൂതരാണെന്നതിന് 10,000 മോജിദത്തുകളുണ്ട്. ഖുർആൻ ഉൾപ്പെടെയുള്ള മോജിദത്തുകൾ കൊണ്ടാണ് നബി അള്ളാഹിന്റെ റസൂലാന്ന് തെളിയണത്. ആ നബി പറഞ്ഞു എന്നതാണ് ബാക്കി നമ്മളെ ഈമാൻ കാര്യത്തിന്റെ മുഴുവനും അവലംബം. അങ്ങനെ നമ്മൾ ശരിയായ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളെ കൽബ് ശുദ്ധീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളെ അവയവങ്ങൾ കൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെ മനസ്സ് ശുദ്ധിയാവുക. ഇബാദത്ത് ചെയ്യാതെ ഒരിക്കലും നമ്മളെ ഹൃദയം ശുദ്ധിയാവൂല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തിയപ്പം അയ്മത്ത് പഠിപ്പിച്ചതാ, അൽ വലിയ്യു ഹുവൽ ആരിഫു ബില്ലാഹി അസ്ബമാ യുംകിൻ അൽ മുവാളിബു അല ത്വആത്. രണ്ടാമത്തെ അവരുടെ വിശേഷണം എന്താണ്? അവര് ഇബാദത്തുകളിൽ വ്യാപൃതരാണ്. ഇബാദത്തിൽ വ്യാപൃതരാകുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കള്. നിസ്കരിക്കാത്തവരല്ല, നോമ്പെടുക്കാത്തവരല്ല, സക്കാത്ത് കൊടുക്കാത്തവരല്ല, ജമാഅത്തിൽ പങ്കെടുക്കാത്തവരല്ല. അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ വലിയൊരു വലിയുമില്ലല്ലോ. അവിടെ നിന്ന് വഫാത്തായ ദിവസത്തിലെ സുബഹി വരെ നിസ്കരിച്ച നേതാവാണ്. ആ നബി തങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതും അങ്ങനെയാണ്. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഉറപ്പുള്ള മരണം അത് വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കണം നബിയേ. അതാണ് എല്ലാ ഔലിയാക്കളുടെയും ശീലം. മഹാനായ സി എം വലിയുള്ളാഹി നബറല്ലാഹു മർക്കദ, മഹാനവറുകളും അങ്ങനെയായിരുന്നു ഇബാദത്ത്. നിരായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില രാത്രികളിൽ 100 റക്കാത്തുകൾ നിസ്കരിക്കുന്നത് അവര് തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഔലിയാക്കളുടെ ചില അവസ്ഥയിൽ അവര് ജദുബിന്റെ ഹലിലുണ്ടാകും. ഐഹികമായ ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും മാറി ഒരു പ്രത്യേകമായ ഏകാഗ്രത വരുന്ന അവസ്ഥയാണ് ജദുബിന്റെ ഹൽ. അത്തരം ഘട്ടങ്ങളിൽ ഇത് ഏതാണ് സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല, മാസം ഓർമ്മ ഉണ്ടാവില്ല, സമയം ഓർമ്മ ഉണ്ടാവില്ല. അത്തരം ചില ഘട്ടങ്ങളിൽ ചില ആളുകൾക്ക് അത് തന്നെ വിലായത്തിന്റെ മർത്തബയുടെ ആദ്യ ഘട്ടത്തിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാവുക എന്നാ പറയപ്പെടാറുള്ളത്. ചില ആളുകൾക്ക് സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ വരും. അതൊരു തരം ബുദ്ധിഭ്രമമായതിനാൽ ആ സമയത്ത് അവര് ഇബാദത്ത് ചെയ്തില്ലെങ്കിലും അവരല്ലാഹുവിന്റെ ഔലിയാക്കൾ തന്നെയാണ്. ഏകാഗ്രത എന്നാണ് അതിന് മനഃശാസ്ത്രജ്ഞർ പറയാം. ബാക്കി പരിസരം മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഉദാഹരണത്തിന് ഖുർആനിൽ തന്നെ കാണാലോ, സലീഖ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ആകെ പരിസരം മറന്ന് പ്രവർത്തിച്ചു. അതിനെ കൊട്ടാരത്തിലെ ചില സ്ത്രീകൾ അവഹേളിച്ചപ്പോ ആ സ്ത്രീകളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ സൗന്ദര്യതാപമായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അണിയിച്ചൊരുക്കി ഈ പെൺകുട്ടികളുടെ മുമ്പിലേക്ക് സലീഖ ബീവി കൊണ്ടുവന്നപ്പോൾ ഖുർആൻ പറയുന്നുണ്ട് ഫലം മാർ ഐനഹു അക്ബർന
സുലൈമാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഈ പെണ്ണുങ്ങൾ അന്തം വിട്ടുപോയി. അവസാനം അവരറിയാതെ സ്വന്തം കൈകളെ മുറിച്ചു കളഞ്ഞുപോയി. ഇതൊന്നും ഇവരെ അറിയണില്ല. എന്താ സംഭവം? ഒരേ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ഫുള്ളായിട്ട് അങ്ങോട്ട് കേന്ദ്രീകരിക്കുമ്പം ബാക്കി പരിസരം മറന്നു. സ്വന്തം ശരീരം പോലും വെട്ടിമുറിക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിഭ്രമം വരണം. ഇതേപോലെ അള്ളാഹുവിന്റെ കുദറത്തിനെ കുറിച്ചും അവന്റെ സാന്നിധ്യത്തെ കുറിച്ചും ആലോചിക്കുമ്പോൾ ചില ഔലിയാക്കളുടെ ഘട്ടത്തിൽ, അവരുടെ ജീവിതത്തിന്റെ ചില ഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു പരിഭ്രമം വന്നു പോകാറുണ്ട്. ആ ഘട്ടത്തിൽ ചിലപ്പോൾ അവർക്ക് പരിസരബോധമില്ലാതെ ചില വക്ത നിസ്കാരം ഒഴിവാക്കുകയോ നോമ്പ് ഒഴിവാക്കുകയോ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവാം. അതിന്റെ പേരിൽ അവർ ആക്ഷേപിക്കാൻ പാടില്ല. ഏതുപോലെ സാധാരണ നല്ല ഇബാദത്തോടെ ജീവിച്ചൊരു മുഅ്മിനായ മനുഷ്യൻ, അയാളൊരു 50 വയസ്സായപ്പോ അയാൾക്ക് ഭ്രാന്തായി, പിന്നെ അയാൾ നിൽക്കരിക്കണില്ല, അതൊന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാ അയാള് മുസ്ലിം അല്ലാതാവോ? അയാള് മുമിൻ അല്ലാതാവോ? ഇല്ല. അയാൾക്ക് ബുദ്ധിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായ ആളാണ്. അയാള് ശരിയായ മുമിൻ തന്നെയാണ്. എന്നതുപോലെ സംഭവിക്കാം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞതല്ലാതെ ഒരു വിലായത്തിന്റെ മർത്തബയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഇനി അയാൾക്ക് ഇബാദത്ത് വേണ്ട എന്നൊരവസ്ഥയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മഹബ്ബത്ത് വെക്കുന്നവരാണെങ്കിൽ ഈമാൻ സ്വയത്തമാക്കി ഇബാദത്ത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വേറെ കുറുക്കു വഴി തേടി പോകാനല്ല. ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 വക്ത് നിസ്കാരം. അത് കളാ ആക്കാതെ നിസ്കരിക്കാത്തോം പിന്നെ എന്താ ഔലിയാക്കളെ സ്നേഹിക്കണവനാണ്. 5 നേരത്തെ നിസ്കാരം എത്ര വട്ടം അല്ല ഖുർആൻ ഇവിടെ ആവർത്തിച്ചതാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലിൽ മുഅ്മിനീന കിതാബം മൗഖൂത. പടച്ചവൻ പറയുന്നു സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. ആ സമയം തെറ്റാൻ പാടില്ല. ഇടുങ്ങിയ സമയമൊന്നല്ല, കുറച്ചൊക്കെ വിശാലമായ സമയം തന്നെ അള്ളാഹു വെച്ച് തന്നിട്ടുണ്ട്. നേരത്തെ അള്ളാ 50 ആക്കിയതല്ലേ, ചുരുക്കി 5 ആക്കി തന്നത്. അള്ളാഹുവിന്റെ റഹമത്തല്ലേ അത്. അതുകൊണ്ട് ആ സമയം തെറ്റാതെ നിസ്കരിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പഠിക്കാൻ പോകുന്ന കുട്ടികളെ, ളുഹുർ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. മുത്തുനബി പറയുന്നുണ്ട് മൻ തറക്ക സ്വലാത്ത ളുഹരി, ആരെങ്കിലും ളുഹുർ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ വെളിച്ചം അള്ളാഹു മായ്ച്ചു കളയും. പിന്നെ അവനെ കണ്ടാൽ മുസ്ലിമാണെന്ന് തോന്നാത്ത മുഖഭാവമായിരിക്കും അവനുണ്ടായി, ഈമാന്റെ പ്രകാശം ഉണ്ടാവൂല. പണിക്ക് പോകുന്ന പല ചെറുപ്പക്കാരും ളുഹുർ നിസ്കാരം അസറിലേക്ക് മാറ്റിവെക്കുന്നവരുണ്ട്. പണിപ്പുരയിൽ നിന്ന് നമ്മൾ എവിടെ വെച്ചാണോ ജോലി ചെയ്യുന്നത്, ഉച്ചയൂണിന് വേണ്ടി കൈകാലുകൾ കഴുകുന്ന കൂട്ടത്തിൽ ഒരു വുളു എടുത്തൊരു 4 റക്കായത്തെങ്കിലും നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. ഒരിക്കലും ഒരു നിസ്കാരവും കളാക്കിക്കൂടാ. സുബഹി ഒരു നിലക്കും കളാക്കിക്കൂടാ. സുബഹിക്ക് നമ്മൾ എല്ലാവരും പരമാവധി പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന രീതി ഉണ്ടാവണം. മറ്റ് ഏത് വക്തിലും ചിലപ്പോൾ നമ്മൾ പല ഭാഗത്തും ആയിരിക്കാം. സുബഹിക്ക് ഈ നാട്ടിൽ താമസിക്കുന്നവരൊക്കെ ഇവിടുത്തെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയ ജമാഅത്ത് നടക്കേണ്ടത് സുബഹിന്റെ ജമാഅത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ അതിന്റെ പ്രത്യേകത പറയുന്നുണ്ട്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. സുബഹിയുടെ ജമാഅത്ത് എന്ന് പറയുന്നത് പകലിലെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളും രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് കയറിപ്പോകുന്ന മലക്കുകളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ജമാഅത്താണ് സുബഹിന്റെ ജമാഅത്ത്. ആ ജമാഅത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവണം. നമ്മൾ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ്, SYS പ്രബോധകന്മാരാണ്, SSF കുട്ടികളാണ്. നമ്മൾ ആണുങ്ങൾ മുഴുവനും പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഈ ഉമ്മത്തിന് അതൊരു വലിയ രക്ഷാകവചമാണ്. സ്വഹീ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആര് മുറതെറ്റാതെ സുബ്ഹി നിസ്കരിക്കുന്നുവോ അവര് അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പടച്ച റബ്ബിന്റെ രക്ഷാകവചം നമ്മളെ നാടിന് ലഭിക്കണമെങ്കിൽ സുബ്ഹി നിസ്കരിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊക്കെ നേരത്തെ എഴുന്നേറ്റ് മക്കളെയൊക്കെ വിളിച്ചുണർത്തി സുബ്ഹി നിസ്കാരം നിർവഹിപ്പിക്കണം. സുബ്ഹി നിസ്കരിക്കാത്തൊരു കുട്ടി സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇബാദത്തുകൾ അങ്ങനെയാണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാൻ നമുക്ക് അവന്റെ അനുഗ്രഹത്തിന്റെ അനേക വാതായനങ്ങൾ തുറന്നു തരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി അക്രമഹുല്ലാഹു ബി ഖംസി ഖിസാൽ.
അഞ്ചു നേരത്തെ നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അഞ്ച് ബഹുമതികൾ അല്ലാഹു അവന് കൊടുക്കും. ഒന്നാമത്തെ ബഹുമതി എന്താണ്? ജീവിത പ്രാരാബ്ദങ്ങളെ അല്ലാഹു ഉയർത്തിക്കൊടുക്കും. ജീവിതത്തിൽ വലിയ പ്രാരാബ്ദം എന്ന് പറഞ്ഞത് ഒരു പെണ്ണെട്ടില് കുറച്ച് കുട്ടികളുണ്ടാക്കല്, ഓലക്ക് താമസിക്കുക, ഒരു വീട്, ഓലെ പഠിപ്പിക്കുക, ഓലെ കെട്ടിക്കുക, ഇതൊക്കെ അല്ലെ ഒരു ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത്. കൃത്യമായി നിസ്കരിക്കണ മനുഷ്യനാണോ ഒരു കടവുമില്ലാതെ ഒരാളെയും കറുത്ത മുഖം കാണേണ്ട ദുർഗതിയില്ലാതെ പലിശക്കുമായി ബന്ധപ്പെടേണ്ട അവസ്ഥ ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ അല്ല സാധിപ്പിച്ചു. നിങ്ങളിങ്ങനെ ഒന്ന് പരിശോധിച്ചു, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, പൈസക്കാരൊന്നും ആയിക്കോലും, ഓരോക്കെ നല്ല സമാധാനത്തോടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അള്ള എളുപ്പാക്കി തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടാമത്തത് ഖബറിന്റെ ശിക്ഷ അള്ള ഉയർത്തി കൊടുക്കും. അഞ്ച് വക്ത് കൃത്യമായിട്ട് നിസ്കരിച്ച മുത്തനബി പറഞ്ഞിട്ടുണ്ട്, അഞ്ച് കാര്യത്തെ തൊട്ട് നിങ്ങൾ അള്ളഹാനോട് അഭയം തേടണം നിസ്കാരത്തിൽ. اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال. ഈ അഞ്ചിൽ ആദ്യത്തെ عذاب القبر, അതടക്കം ചൊല്ലി അഞ്ചു നേരം നിസ്കരിച്ചാൽ ഖബറിൽ നമുക്ക് രക്ഷ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ഒരു പ്രതിസന്ധി നേരുന്ന സ്ഥലം എവിടെയാണ്? കിതാബ് കിട്ടുന്ന ഇടത്താണ്. അവന്റെ കിതാബിനെ വലത്തേ കയ്യിൽ നൽകപ്പെടും. വലത്തേ കയ്യിൽ കിതാബ് കിട്ടിയാലുള്ള ഗുണം എന്താ അറിയോ നിങ്ങൾ? ഖുർആൻ പറയുന്നുണ്ട്, ഫഅമ്മാമനൂതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഗലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വലത് കയ്യിൽ കിതാബ് കിട്ടിയവൻ ആഹ്ലാദപരിതനാണ്, ബന്ധുമിത്രാദികളെ സമീപത്തേക്ക് ആഹ്ലാദപൂർവ്വം ഓടിച്ചെല്ലുകയാ, ഞാനിതാ ജയിച്ചിരിക്കുന്നു. ഇനി അവന് പേരിനൊരു വിചാരണ മാത്രമേ ഉള്ളൂ. വലത്തെ കയ്യിൽ കിട്ടിയാ ജയിച്ചു, ജയിച്ചോൽക്കേ കൊടുക്കുള്ളൂ. നാലാമത്തെ ബഹുമതി വയമുറു അല സിറാത്തിക്കൽ ബർഖീ. നരകത്തിന്റെ മേലെ ഒരു പാലമുണ്ട്, അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് വഴിയുള്ളൂ. എന്തിനു വേണ്ടിയാണ്? നരകത്തിന്റെ ഭയാനതകൾ സ്വർഗത്തിലെത്തുന്നവരും ഒന്നറിയാൻ വേണ്ടിയാണത്. ആ പാലം വിട്ടുകിടക്കുമ്പോൾ പല വേഗത സ്വീകരിച്ചവരുമുണ്ട്, അതിൽ പ്രകാശ വേഗത്തിൽ സിറാത്ത് വിട്ടുകിടക്കാനുള്ള ഭാഗ്യമുണ്ടാകും. കള ആക്കാതെ അഞ്ചു വക്ത് നിസ്കാരം നിർവഹിച്ചിരിക്കുന്നവര് ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അഞ്ചാമത്തെ ബഹുമതി വയുദ്ഖിലുഹുല്ലാഹുൽ ജന്നത ബിഗൈരി ഹിസാബ്. കാര്യമായ വിചാരണ കൂടാതെ അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. കാരണം ആദ്യം വിചാരണ ചെയ്യാൻ ഈ നിസ്കാരത്തെ പറ്റിയാണ്. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ അല്ലാഹു ബാക്കിയുള്ളതൊക്കെ അഫുവ് ചെയ്യും. കുറയുന്ന നിസ്കാരം പരിശോധിച്ചപ്പോ ഒക്കെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലാഹു കൂടുതൽ ദേശത്തിൽ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ കുട്ടികളും നിസ്കാരത്തിന്റെ കാര്യം, അത് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ജീവൻ തന്ന്, വെള്ളം തന്ന്, വായു തന്ന്, സൗകര്യങ്ങൾ ഒരുക്കി തന്ന രക്ഷിതാവിനോടുള്ള നന്ദി പ്രകാശനമാണ്. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. അതിന്റെ പുറമേ ഐച്ഛികമായ സുന്നത്തുകളിൽ ഈ രണ്ടരക്കാത്തുകളെങ്കിലും എടുക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കുക. ഒരു രണ്ടരക്കാത്ത് ദുഹ നിസ്കരിക്കുക, ഒരു രണ്ടരക്കാത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക, മൂന്നരക്കാത്തെങ്കിലും വിത്ര് നിസ്കരിക്കുക. ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ ചുരുങ്ങിയതെങ്കിലും എടുത്ത് ചെയ്യുന്നത് ദായിമാക്കുക. ഒരു ദിവസം കുറേയായിട്ട് എടുത്ത് ബാക്കിന് എടുക്കാതിരിക്കുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുത്ത് കുറച്ചുകൊണ്ട് ഖലീലുൻ ദായിമൻ, എന്നും ചെയ്യുന്ന കുറഞ്ഞ ഇബാദത്ത് അതാണ്. കുറെ ചെയ്ത് പിന്നെ ഒഴിവാക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ചെറുതാണെങ്കിലും ദായിമായി നമ്മൾ കൊണ്ടുപോവുക ഇത്തരം ഇബാദത്തുകൾ. പിന്നെ നമ്മൾ ചെയ്തു വരുന്ന ഖുർആനോത്ത് ദിക്റുകള്, ഇങ്ങനെ പലതും നമ്മൾ പഠിച്ചു വെച്ചതുണ്ടല്ലോ, അതൊക്കെ ഒരു യാന്ത്രികമായി എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു മനഃപൂർവ്വമുള്ള ഏറ്റെടുക്കലായി. ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷമുള്ള ഒരു 33 സുബ്ഹാനല്ലാഹ്, അത് ഇമാമും ജമാഅത്തുമൊക്കെ നിസ്കരിക്കുമ്പോ ഇമാമും സുബ്ഹാനല്ലാഹ് ഓർമ്മയാക്കിയാ ഞാൻ ചൊല്ലും അല്ലേ ചൊല്ലൂല എന്നുള്ള ആ നയം മാറ്റിയിട്ട് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് വിടാതിരിക്കുക. അപ്പൊ നമ്മൾ ദാക്കിരിയങ്ങളെ കൂട്ടത്തിൽ പെടും.
ഈ പറഞ്ഞ കുറേ ദിക്കുകൾ നമ്മൾ പഠിച്ച അത് ചൊല്ലിയാൽ തന്നെ നമ്മൾ ദിക്കരില്ലെന്ന പോലെ കൂട്ടത്തിൽപ്പെടും. ഇത് അപ്പോഴൊന്നും ചെല്ലൂല. ഒരു ദിക്കരേൽക്കൊക്കോ മാതറത്തിൽ പതിരിയൊക്കെ വരുമ്പോൾ മാത്രം കുറച്ച് ദിക്കറ്, ഇങ്ങനെ ആ പറ്റൂല. നമ്മൾ സാധാരണ ചെയ്യേണ്ട ഇത്തരം ദിക്കറുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറ് വളരെ പ്രധാനപ്പെട്ടതാണ്. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ മുത്തനബി പറഞ്ഞു, അതേ ഇരുത്തിരിക്ക, കാലം അങ്ങോട്ടും കൂടെ തെറ്റിക്കരുത്, തൂണ് ചാരരുത്, ചുമര് തേടിപ്പോകരുത്, ആ സ്വഫിൽ തന്നെ ഇരിക്ക. ഇമാം അടക്കം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ ദുഹറിനും അസറിനും ഒക്കെ ഇമാമ് പെട്ടെന്ന് തിരിഞ്ഞിരിക്കണാണ്. മാരിബിനും സുബൈക്കും കുറച്ച് കഴിഞ്ഞിട്ടാ തിരിയണത്. അതെന്തിനാ? മുത്തനബിന്റെ നിർദ്ദേശ. നിസ്കാരം കഴിഞ്ഞ അങ്ങനെ തന്നെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പത്തു തവണ ചൊല്ലിയാൽ അന്ന് മഗ്രിബ് വരെ നമുക്ക് അല്ലാഹുവിന്റെ കാവൽ ഉണ്ടാകും. അതേപോലെ മഗ്രിബ് നിസ്കരിച്ചും ഇരുന്ന് പത്ത് തവണ ഈ ദിക്ര് അതേ ഇരുത്തത്തിൽ ചൊല്ലിയാൽ സുബഹി വരേക്കും നമുക്ക് കാവൽ ഉണ്ടാകും. ഇപ്പൊ അപകടത്തിന്റെ കാലാണല്ലോ. നമ്മൾ കേട്ട വാർത്ത കേട്ടില്ലേ, 12 മക്കള് ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിച്ചായിട്ട് മരിച്ചു പോവാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു അത്തരം ആപത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒത്തിനി പറയുന്നു, ഇങ്ങനത്തെ ആപത്തുകളൊന്നും വരൂല. നമ്മൾ ഇത്തരം കാര്യങ്ങളെ മനഃപൂർവ്വം ചെയ്യണം. ഇത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇമാമുണ്ടെങ്കിൽ ചെയ്യാന്നല്ല, ഏത് തിരക്കുണ്ടെങ്കിലും അതൊരു 10 വട്ടം ചെല്ലാൻ ഒരു മിനിറ്റ് മതി. അങ്ങനെ നമ്മൾ അത് പതിവാക്കുക. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ, ഇത് 7 തവണ ചൊല്ലണം. കാരണം നരകത്തിന് 7 വാതിലുകളുണ്ട്. ആ 7 വാതിലുകളിലൂടെയും നരകത്തിൽ പോകാതെ രക്ഷപ്പെട്ട് കിട്ടാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബഹിക്കും മഗ്രിബിനും നമ്മൾ റബ്ബിനോട് തേടുകയാണ്. ആ മനസ്സോടെ തന്നെ നമ്മൾ ആ ദിക്ർ ചൊല്ലണം. ഇങ്ങനെയുള്ള സുന്നത്തായ ദിക്റുകളൊക്കെ കൊണ്ടു നടക്കുക. നമ്മൾ അത്യാവശ്യം ഖുർആൻ ഓതുക. ദിവസവും ഒരു 4 പേജെങ്കിലും നമ്മൾ ഓതിയാൽ ചുരുങ്ങിയതൊരു 4 മാസം കഴിയുമ്പോൾ നമുക്കൊരു ഖത്തം പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെ ഖുർആനുമായി നിരന്തര ബന്ധമുള്ള, ദിക്റുമായി ബന്ധമുള്ള, സുന്നത്ത് നോമ്പുകളും ായിട്ട് ബന്ധമുള്ള ഇബാദത്തുകളെ ചേർത്ത് പിടിച്ചല്ലാതെ ഹൃദയം ശുദ്ധീകരിക്കാൻ, ആത്മീയമായ ഔന്നത്യത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കുകയും അവര് പോയ റൂട്ടിലൂടെ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് അവരോട് മഹബ്ബത്ത് വെക്കുമ്പോഴാണ് അത് ശരിയായ മഹബ്ബത്താവുക. അല്ലാതെ ഈ ഐഹികമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. ആ പറമ്പ് നമ്മക്ക് എങ്ങനെങ്കിലും വാങ്ങി കിട്ടണം, അതിന് ഔലിയാക്കളെ കൂട്ടുപിടിക്കുക. ഇതൊന്ന് വിറ്റുപോകണം, അതിന് ഔലിയാക്കന്മാരെ കൂട്ടുപിടിക്കുക. ഇങ്ങനെ ദുന്യാവ് കിട്ടാൻ വേണ്ടി കച്ചവടം പുരോഗമിക്കാം. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഔലിയാക്കന്മാരെ പിടിക്കാൻ പോണ പ്രധാന ഏരിയ. ഔലിയാക്കളെ വർക്കത്ത് കൊണ്ട് അതൊക്കെ കിട്ടിയേക്കാം. പക്ഷേ നമ്മള് ശരിയായ ആത്മീയത എന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയ ഈ റൂട്ടിലൂടെ സഞ്ചരിച്ച് ആഹറം രക്ഷപ്പെടാൻ അവരതിനു വേണ്ടി പ്രവർത്തിച്ചവരാ. ആഹറത്തിൽ കിട്ടുക എന്നതായിരിക്കണം നമ്മളെ ചിന്ത. ദുന്യാവിന്റെ പിന്നാലെ പോകാൻ വേണ്ടി നമ്മൾ ഔലിയാക്കളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദുന്യാവ് വിട്ടമ്പട എന്തെല്ലാം കുതന്ത്രങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചാൽ ദുന്യാവ് വിട്ടുമല്ലോ, അതിന്റെ ആൾക്കാരെ നേടുന്നുണ്ട്. നമ്മള് ആഹറം കിട്ടാൻ വേണ്ടിയാണ് ഔലിയാക്കളുടെ കൂടെ കൂടേണ്ടത്. ആ രീതിയിൽ മഹാന്മാരെ മഹബത്ത് വെക്കുകയും അനുഗമിക്കുകയും ചെയ്യാൻ അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാകട്ടെ.